വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധാനത്തേക്കായിരിക്കാം. ഇവിടെ സംസാരിക്കുന്ന വചനം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി ഗ്രഹിക്കാൻ കഴിയണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ രാത്രി നമുക്ക് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയണം. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടെ ഇല്ലാത്ത വിധത്തിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗമാണ്. വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ അല്ലാതെ ആരും രക്ഷയിൽ വന്നിട്ടില്ല. എന്നെയും നിങ്ങളെയും രക്ഷയിലേക്ക് നയിച്ചത് യേശുവിന്റെ പെരുമരണമാണ്. കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ്, 15 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ്, 25 വർഷം പോരും പോരാട്ടവും ഉണക്കുന്ന ഉഷ്ണക്കാറ്റും നിറഞ്ഞ ഈ മരിപ്രയാണത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ രക്ഷയിൽ പിടിച്ചു നിന്നവരല്ലേ എന്റെ മുന്നിലിരിക്കുന്ന ദൈവമകൾ. നമ്മളെ നിലനിർത്തിയ ഘടകം ഏതാണ്? നമ്മളെ നിലനിർത്തിയത് കൃപാവരമല്ല, നമ്മെ നിലനിർത്തിയത് പ്രവചനപരമല്ല, നമ്മെ നിലനിർത്തിയത് വാചനം അക്ഷരത്തിലായി തിരുവെഴുത്താണ്. ശ്രദ്ധിക്കുക, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ആളത്വം പൂണ്ട ക്രിസ്തുവാണെങ്കിൽ, നമ്മെ രക്ഷയിൽ നിലനിർത്തുന്ന ഘടകം വചനം അച്ചടിമഷി പുരണ്ട പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ വചനത്തിന്റെ മജ്ഞയും മാംസവും മേധസ്സും തീർന്ന രൂപമാണ് ക്രിസ്തുവെങ്കിൽ, വചനത്തിന്റെ അച്ചടിമഷി പുരണ്ട രൂപമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. നാം ഒക്കെ അനുഭവത്തിലൂടെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. എനിക്ക് എന്റെ അനുഭവം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം. ഹൈന്ദവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സുഹൃത്തിനെ അറിയും. ബാങ്ക് മാനേജറാണ് അദ്ദേഹം. വളരെയധികം മതപരമായ കർമ്മങ്ങളിൽ ഇടപെട്ട, വെച്ചു പൂജയും കുരിയാലയും നേർച്ചക്കാവും കുടുംബക്കുളവും ഒക്കെ ആയി കഴിയുന്ന ആ നായർ തറവാട്ടിലെ ആ പ്രിയ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് ശാരീരികമായി ഒരു അസ്വസ്ഥതയുണ്ടായി. അസ്വസ്ഥതയുണ്ടായപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് വന്ന് ക്യാൻസർ രോഗം. അത് നാലാം തരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റേഡിയേഷനും കീമോതെറാപ്പിയും ആരംഭിച്ചു. ഈ സഹോദരി കറുത്ത് വിരൂപമായി മാറി, തലമുടിയൊക്കെ പൊഴിഞ്ഞു. അതോടുകൂടെ ഈ പ്രിയപ്പെട്ടവന്റെ മനസ്സിന്റെ സമനില തെറ്റി. ആ സഹോദരിയുടെ മരണ ദിവസം അടുക്കുന്നു എന്ന ചിന്ത അദ്ദേഹത്തെ ആകെ വിഷമിപ്പിച്ചു. ബാങ്കിലെത്തുമ്പോൾ ഒപ്പിടേണ്ടാത്ത ഇടത്തൊക്കെ കയ്യിൽ ഒപ്പിടും, ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടുകയില്ല. ആകെ കുഴഞ്ഞു മറിയുകയാണ് ഈ സമയം. ആ ബാങ്കിൽ അറ്റൻഡറായി ജോലി ചെയ്യുന്ന ഒരു പെന്തക്കോസ്തുകാരൻ രാജുപ്രദം ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, സാർ ഞങ്ങളുടെ അടുക്കൽ ഇന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി യോഗത്തിന് വാ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നയാളായി ബാങ്കിലെ ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വീണ്ടുകാരെ വൈകിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന് മറ്റൊരു ഭാര്യയുമായിട്ട് യോഗത്തിന് പോയി. യോഗത്തിന്റെ ഈ പെന്തക്കോസ്തിന്റെ ശബ്ദകോലാഹലങ്ങൾ ഒന്നും ഇഷ്ടമില്ലാത്ത മട്ടിൽ ആൾക്കൂട്ടത്തിനിടയിൽ സഹോദരി സാരിത്തലപ്പ് തലയിലൂടെ വലിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ നടുവിലൂടെ നടന്ന ആത്മനിയോഗത്തോടെ ചെന്ന ഈ കർത്തൃദാസൻ ആ സഹോദരിയുടെ തലമേൽ കൈവച്ചൊരു പ്രവചനം, നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിന്റെ ബന്ധനത്തെ അഴിച്ചുമാറ്റി നിനക്ക് വിടുതൽ തരാൻ യേശുവിന്റെ കരമയോടെ വ്യാപരിക്കുന്നു. സഹോദരിയുടെ ശരീരം ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ വിറയ്ക്കാൻ തുടങ്ങി. അത്ഭുതകരമായ അവൾ നിലത്തേക്ക് വീണു. ദൈവത്തിന്റെ കരം അവളുടെ മേൽ ചലിച്ചു, അവൾ വിടുതൽ പ്രാപിച്ചു. അടുത്ത ദിവസം ആശുപത്രിയിൽ ചെന്ന് അവൾ ടെസ്റ്റ് ചെയ്തു, റിപ്പോർട്ട് വന്നു, ക്യാൻസർ രോഗമില്ല. രാത്രി വിശ്വസിക്കുന്ന ദൈവങ്ങളെ പറയട്ടെ, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഇന്ന് രാത്രിയും അവന്റെ കരം ഈ യോഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന്, വെച്ചുപൂജയും കുരിയാലയും കുടുംബക്ഷേത്രവും കുടുംബക്കാവുമായി പോകുന്ന ഈ സഹോദരൻ പെന്തക്കോസ്തിലായി. നിങ്ങൾക്കറിയാമോ, ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി, കുടുംബം ഒറ്റപ്പെടുത്തി, കനത്ത പോരാട്ടമായിരുന്നു ആ കാലഘട്ടം. രണ്ടാമത് ഒരു കുഞ്ഞിന് ആ സഹോദരി ജന്മം നൽകി. ആ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം ആ കുഞ്ഞിനെ കൊണ്ടുവരുവാൻ വേണ്ടി ഈ അമ്മ വഴിമക്കൾ കാത്തു നിൽക്കുകയാണ്. വണ്ടി വന്നിറങ്ങി, കുഞ്ഞ അങ്ങേ വശത്തു നിന്ന് ഇറങ്ങിയിട്ട് അമ്മയെ കണ്ടിട്ട് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ മറുവശത്തേക്ക് ഓടി അടുക്കുന്ന സമയം വളവ് തിരിഞ്ഞു വന്ന ഒരു അംബാസഡർ കാർ ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയേറ്റ് അമ്മയുടെ കൺമുൻപിൽ ഒന്ന് പൊങ്ങിത്തെറിച്ച ഈ കുട്ടി തൊട്ടു മുൻപിലേക്ക് ടാറിന്റെ മുകളിലേക്ക് തലയടിച്ചു വീണപ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് കൂടെ വണ്ടി കയറി ഇറങ്ങുന്ന കാഴ്ച പെറ്റ തള്ള നോക്കി നിൽക്കുകയായിരുന്നു. സമനില തെറ്റി, സമചിത്തത തകർന്ന്
തലമുടി അഴിച്ച് പിഭ്രാന്തിയ പോലെ നടുറോഡിലേക്ക് മുട്ടുകുത്തി നിന്ന് ആ ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ മാറോട് അടുക്കി പിടിച്ച് അവൾ അലറി. അടുത്ത ദിവസം വഴിയാവണ്ണ പോസ്റ്റ്മോർട്ടവും ശവം കണക്ക് നടന്നു. ആളുകൾ പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. അവർ അങ്ങനെ ഇങ്ങനെയൊന്നും ആരാധനയ്ക്ക് പങ്കെടുക്കാതെ വന്നു. ഇടയ്ക്കൊരു മന്ത്രവാദിയെ വിളിപ്പിച്ച് രക്ഷണപ്പിച്ച് നോക്കി. ചുരുക്കി ഞാൻ പറയാം, ഇന്നവർ വിശ്വാസത്തിലില്ല. എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? ഒരനുഭവമല്ലേ അവരെ സത്യത്തിലേക്ക് നയിച്ചത്? ഇന്ന് രാത്രി ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാരും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളും വേദശാസ്ത്രം പഠിച്ചിട്ട് വിശ്വാസത്തിൽ വന്നവരല്ല, അനുഭവത്തിൽ വിശ്വാസത്തിൽ വന്നവരാണ്. എനിക്ക് എന്റെ അനുഭവം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം. ഒരിക്കൽ ദൈവപ്രവൃത്തി നേരിട്ട് അനുഭവിച്ച വിടുതൽ അനുഭവിച്ചറിഞ്ഞതിന്റെ ശക്തിയിലാണ് എന്നെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ പാരമ്പര്യത്തിന്റെ കോട്ടകളെ പിൻപിൽ വേണ്ട എന്ന് വെച്ചിട്ട് വിശ്വാസത്തിലേക്ക് ചുവടുകൾ വെച്ചത്. എന്നാൽ വന്നിരിക്കുന്ന നീ ഉറയ്ക്കേണ്ടത് അനുഭവത്തിലല്ല, എയ്ക്ക് എയുടെ അനുഭവം, ബിക്ക് ബിയുടെ അനുഭവം, സിക്ക് സിയുടെ അനുഭവം. നീ ഇന്ന് മധുരമുള്ള ഒരു അനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്നാൽ നിന്നെ എന്നും കാത്തിരിക്കുന്നത് മധുരമുള്ള അനുഭവമായിരിക്കുകയില്ല, കൈപ്പേറിയ അനുഭവങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ട്. എന്നാൽ അന്ന് ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തമൊഴിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും എല്ലാവരും അവഗണിച്ചാലും ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നാലും എന്റെ ശ്വാസ അതേ ശരീരത്തിന്റെ തുടിപ്പ് തീരുന്ന ദിവസം വരെ ഞാൻ ഈ കൃപയിൽ നിൽക്കുമെന്ന് പറയാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. സദസ്സിനെ വിളിച്ചു കൂട്ടി അവരെ വൈകാരികതയുടെ ഒരുതരം ഉന്മാദത്തിലെത്തിച്ച് എയും ബിയും സിയും പ്രാപിച്ച വിടുതലിന്റെ മധുരമുള്ള അനുഭവങ്ങൾ മാത്രം ആരാധനയിൽ പങ്കുവെച്ച് ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഹിപ്നോട്ടിസത്തിന്റെ പുറകിൽ അപകടം കാത്തിരിപ്പുണ്ട്. അടുത്ത പ്രതികൂലത്തിന് നടുവിൽ ഇവർ പിടിച്ച കാട്ടിലേക്ക് മടങ്ങും. എന്നാൽ വചനത്തിൽ ഉറപ്പ് പ്രാപിച്ച ഒരുപക്ഷം ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ സകലരും അവഗണിച്ചാലും അവർ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കും. ഇന്ന് രാത്രി നമുക്ക് വചനത്തിൽ ഉറയ്ക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നിങ്ങൾ നമുക്ക് ദരത്തിന്റെ ബാക്കിയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഉള്ള ആത്മീയ സന്ദേശത്തിൽ നിങ്ങളുടെ മനസ്സിൽ തുറയ്ക്കാനായിട്ടിടയാകട്ടെ. ഈ വിഷയം നിങ്ങളുടെ ഉള്ളിലേക്ക് ആകുന്നതോടൊപ്പം നോട്ട് ചെയ്യാൻ കൂടെ നിങ്ങൾ തയ്യാറാകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വളരെ ദിവസങ്ങൾ പങ്കുവയ്ക്കേണ്ട വിപുലമായ സബ്ജക്റ്റാണ് ഇന്നും നാളെയുമായിട്ടുള്ള ഈ ചില പരിമിത സമയം കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നത്. 1000 വാക്കുകൾക്ക് പകരം ഒറ്റ ചിത്രം എന്ന പഠനത്തിലെ മാധ്യമം ഇവിടെയും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചില വസ്തുതകൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുവാനായിട്ടിടയാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 24:36 ലൂക്കോസിന്റെ സുവിശേഷം 14:20-21 വെളിപ്പാട് പുസ്തകം 20:11 മൂന്ന് വാക്യങ്ങൾ തുടക്കത്തിൽ പെട്ടെന്ന് വായിച്ച് സഹായിക്കാം. വാത്സല്യ സഹോദരങ്ങൾ ക്രമത്തിൽ ആ വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 24:36 വായിച്ചാണ് സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അവവണ്ണം തന്നെ ആകും. അയച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 14:20-21 ദൈവമോ അവനോട് ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നാ പറഞ്ഞു. ദൈവവിഷയമായി സമ്മനനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. മധ്യത്തിൽ വെളിപ്പാട് പുസ്തകം 20:11 കൂടെ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് നിങ്ങളുടെ സന്നിധാനത്തിലായിരിക്കാം. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാതെ ഇവിടെ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുവാനായിട്ട് ഈ രാത്രി ഇടയാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യുഗത്തിൽ
അതിന്റെ അന്ത്യത്തിലെ സംഭവങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് ശിഷ്യവൃന്ദങ്ങളുമായി സംസാരിക്കുന്ന രംഗം. തന്റെ പുനരാഗമനത്തിന്റെ സമയം എപ്പോഴാണ് എന്ന് ചോദിച്ച ശിഷ്യന്മാരുടെ ഉദ്യോഗഭരിതമായ ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ആ ദിവസവും ആ മണിക്കൂറും സംബന്ധിച്ച് എന്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. അടുത്ത വാക്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാട് കാലങ്ങളെ വ്യത്യസ്ത ഗുണങ്ങളുള്ള യുഗങ്ങളായി ബൈബിൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം, രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗം, മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം, നാലാമത്തെ യുഗം വാഗ്ദത്ത യുഗം, അഞ്ചാമത്തെ യുഗം ന്യായപ്രമാണ യുഗം, ആറാമത്തെ യുഗം ഈ കൃപായുഗം, ആത്മയുഗം എന്നറിയപ്പെടുന്ന ഈ കൃപായുഗം, അടുത്ത യുഗം സഹസ്രാബ്ദ യുഗം. നിത്യതയ്ക്ക് തൊട്ടിപ്പുറത്ത്, ഭൂതകാല നിത്യതയ്ക്ക് പുറത്ത് ഇതാ ഈ ഏഴ് യുഗകാലി പരിപാടികൾ ദൈവത്തിന്റെ പദ്ധതിയിൽ തുടരുകയാണ്. ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം, ഏദൻ പൂങ്കാവനത്തിൽ ആദിമ കുടുംബത്തെ ആക്കുന്നത് മുതൽ അവർ ഏദനിൽ നിന്ന് പാപക്കരി പിടിച്ചു കളിച്ച് പാളിച്ച പറ്റി പാപത്തിൽ വീണ് ബഹിഷ്കരിക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം ചരിത്രത്തിൽ നിഷ്കൽമഷ യുഗം. രണ്ടാമത്തെ യുഗം മനസാക്ഷിയുഗം, മനസാക്ഷിയുഗം ഏദനിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്ക്ക് പ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷിയുഗം. മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം, കൽദേവട്ടതെ മാനുഷിക ഭരണയുഗം, നോഹയ്ക്ക് പ്രളയം മുതൽ ബാബേൽ ഗോപുര നിർമ്മാണം വരെയുള്ള കാലഘട്ടം. അടുത്തത് വാഗ്ദത്ത യുഗം, കൽദേവട്ടണമായി ഉള്ളിൽ നിന്ന് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡെമുക്കയ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് വരെയുള്ള ചരിത്രത്തിലെ 430 വർഷം വാഗ്ദത്ത യുഗം. അടുത്ത യുഗം ന്യായപ്രമാണ യുഗം ആണ്. അത് രണ്ട് മല ഇടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ മല സീനായി മല, രണ്ടാമത്തെ മല കാൽവറി മല. മേഘം അന്ധതമസ് ഊരിട്ട് വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാണുന്ന തീയിൽ, അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയും അതേ സർവാധികാരിയുമായ മഹാദൈവം കൽപ്പനകൾ കൽപ്പലകളിൽ അഗ്നി വിരലുകളാൽ എഴുതുവാൻ എഴുതി നൽകിയ ആ സീനായി കൊടുമുടിക്കും, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കൊണ്ട് നമ്മുടെ നാഥൻ പിതാവിന്റെ കരങ്ങളിൽ തന്റെ ജീവനെ ഭരമേൽപ്പിച്ച ഗോൽഗോഥാ മലയ്ക്കുമിടയിൽ 1500 വർഷം ചരിത്രത്തിൽ ന്യായപ്രമാണ യുഗം ഏജ് ഓഫ് ലോ നിലകൊള്ളുകയാണ്. അടുത്ത യുഗം കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധാത്മയുഗം. ശ്രദ്ധിക്കൂ, ന്യായപ്രമാണ യുഗം രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതുപോലെ തന്നെ കൃപായുഗം രണ്ട് പുനരുദ്ധാനങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനം ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേൽപ്പ്. ഒടുവിലത്തെ പുനരുദ്ധാനം യേശുവിന്റെ രക്തത്താൽ കഴുകി പ്രാപിച്ച ദൈവമക്കൾ കാഹളത്തിന്റെ ശബ്ദത്തിൽ ഈ മണ്ണിൽ നിന്ന് വീണ്ടിലേക്ക് ഉയർത്തുന്ന ഉയർത്തെഴുന്നേൽപ്പ്. ഇതാ കൃപ ലഭിച്ച ദൈവമക്കൾ പ്രതീക്ഷയോടെ അത് കാത്തിരിക്കുകയാണ്. അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ ശാന്താമറിയം എന്ന പത്തേമാലിയിൽ സഹയാത്രികരുമായി യാത്ര ചെയ്യുന്ന സമയം ദിവസങ്ങൾ പലത് കഴിഞ്ഞു. സഹയാത്രികർ അക്ഷമരായി. അവർ ചോദിച്ചു, എന്തിനാ കൊണ്ടുപോകുന്ന, കൊല്ലാൻ കൊണ്ടുപോകാണോ, നമ്മളെങ്ങ് കര പറ്റുമെന്ന് തോന്നുന്നില്ല. ബഹളം വെച്ചപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് പറഞ്ഞു, നിശബ്ദരായിരിക്കണം, എനിക്കൊന്ന് ധ്യാനിക്കണം. അദ്ദേഹം നേരെ കപ്പലിന്റെ ഭാഗത്ത് ഇരുന്ന് കടലിന്റെ ചുറ്റോളങ്ങളിലേക്ക് കണ്ണു നട്ടു. ചില മിനിറ്റുകൾ ധ്യാനപൂർവ്വം ഇരുന്നിട്ട് തന്റെ കണ്ണുകൾ ഉയർത്തി ആകാശത്തട്ടിലേക്ക് പറിച്ചു നട്ടു. അല്പ മിനിറ്റുകൾ ആകാശത്തട്ടിനെ ധ്യാനിച്ചിട്ട് ഒരു വെളിപ്പാട് കിട്ടിയതുപോലെ ചാടി എണീറ്റ് പറഞ്ഞു, നമ്മൾ കരയെടുക്കാറായി. അപ്പോൾ സഹയാത്രികർ ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ കരയെടുക്കാറായെന്ന്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്ക്, കരയ്ക്ക് വളരുന്ന ഇലത്തലപ്പുകളല്ലേ ഈ കടലിന്റെ ചുറ്റോളങ്ങളിൽ ഒഴുകി നടക്കുന്നത്. അതുകൊണ്ട് ഈ കടലോളങ്ങൾ പറയുന്നു, ഇവിടെ അടുത്ത് എവിടോ കരയുണ്ട്. നിങ്ങൾ നോക്ക്, ആകാശത്തട്ടിലേക്ക് കരയ്ക്ക് മുട്ടയിട്ട് വളരുന്ന പക്ഷികളല്ലേ പറന്നുയർന്നിട്ട് തിരിച്ചു പറക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ അടുത്ത് എവിടോ കരയുണ്ടെന്ന് കടൽ ആകാശ ലക്ഷണം വിളിച്ചു പറയുന്നു. ആകാശ ലക്ഷണങ്ങൾ കണ്ടോ, കടലിന്റെ ലക്ഷണങ്ങൾ കണ്ടോ, നമ്മൾ കരയെടുക്കാറായി എന്ന് പറഞ്ഞപ്പോൾ അവർ തുള്ളിച്ചാടുകയും അധികം താമസിക്കാതെ അവർ പുതിയ കരയിൽ കാലൂന്നുകയും ചെയ്തെങ്കിൽ സിയോൻ യാത്ര ചെയ്യുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഖത്തറിലെ കൃപ ലഭിച്ച ദൈവമക്കളെയും നമ്മുടെ കണ്ണുകൾ ഉയർത്തി ആകാശ ലക്ഷണങ്ങളെ നോക്കുക. നമ്മുടെ
കടലിന്റെ ലക്ഷണങ്ങളെ നോക്കുക. നാം കരയടുക്കാൻ നേരമായി. എന്റെ മുന്നിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആകാശ മേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ അന്ത്യ ദിവസങ്ങളിലേക്ക് ഓടിയെടുക്കുകയാണ്. അതിന് ഏറ്റവും പറ്റിയതായി നമ്മുടെ കർത്താവ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഭാഗം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. എന്താണ് നോഹയുടെ കാലം? അത് കേവലം പദപ്രയോഗം കൊണ്ട് വ്യാഖ്യാനിക്കാവുന്നതല്ല, ചരിത്രം കൊണ്ട് വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്താണ് നോഹയുടെ കാലം? നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? അത് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗത്തിന്റെ ചരിത്ര ഭാഗത്തേക്ക് ഇനി നടക്കുന്നില്ല. നാട്ടുകാരെല്ലാം പരിഹസിക്കുകയാണ് നോഹയെ. മഹാകവി കെ വി സൈമൺ സാർ അവരുടെ വേദവിഹാരം എന്നൊരു മഹാകാവ്യമുണ്ട്, പ്രശസ്തമാണത്. വളരെ മനോഹരമായ കാവ്യശൈലിയിൽ താൻ അവതരിപ്പിച്ചിരിക്കുന്ന വേദപുസ്തക ചിന്തകളിൽ ഏറ്റവും ഹൃദ്യമാണ് നോഹയപ്പച്ചന്റെ കാലത്ത് നാട്ടുകാർ നോഹയെ കുറിച്ച് വിശദീകരിച്ച വിശദീകരണം. നാട്ടുകാരി ഞാൻ പറഞ്ഞു, മൂടനാണിയാൾ അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മേഘം പോലും തലയ്ക്ക് മുകളിൽ നിഴൽവിരിക്കാത്ത സമയം പെരുമല പ്രസംഗിക്കുന്ന ഈ കർത്തൃദാസനെ കുറിച്ച് അവർ പറയുകയാണ്, മൂടനാണിയാൾ അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടലല്ലാതെ വിധിക്കുവാനുണ്ടോ? ഉറക്കം ശരിയായിട്ടില്ലെന്ന് കൊണ്ടുവന്ന കറക്കമാണ് പക്ഷേ ഒന്ന് രണ്ട് കുളി എണ്ണ വെച്ച് കുളിച്ചതിൽ കുറെയൊക്കെ മാറും. ഈ ചറുപറ പറയുന്നതും മാറും. കണ്ട മനുഷ്യരോടെല്ലാം ജലപ്രവാഹം ഉണ്ടാകുമെന്ന് തൊണ്ട വിട്ടലറിയാൻ ഉണ്ടാകുമോ ജലപ്രാവം ഇല്ലാത്ത കുണ്ടാമണ്ടി ഒപ്പിക്കുവിങ്ങേര് എന്ന് പറഞ്ഞ ഇന്ന് നാട്ടുകാരുടെ പരിഹാസ രീതി എന്നാണ് സൈമൺ സാറിന്റെ വ്യാഖ്യാനം. എന്തുമാകട്ടെ, ആരെല്ലാം എതിർത്താലും വിശ്വസിക്കാനാണില്ലെങ്കിലും ഒരു കുടുംബം മാത്രമേ സത്യത്തിന് വേണ്ടി ഉള്ളെങ്കിലും സമയമെടുത്തപ്പോൾ എന്റെ ദൈവം പ്രകൃതിയുടെ പുറകിൽ എന്നെ കരം ചലിപ്പിച്ചു. രാത്രി പറയട്ടെ, ആരൊക്കെ എതിർത്താലും അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം ഈ ചരിത്രത്തിൽ നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ദൈവകരത്തിന്റെ പുറകിൽ ചലിക്കപ്പെടുന്നു. സ്തോത്രം. സമയമെടുത്തു. നോഹയും കുടുംബവും പെട്ടകത്തിലെത്താൻ നേരമായി. എന്താണ് ആ കാലഘട്ടത്തിലെ പ്രത്യേകത? ഏതാണ്ട് ഏഴാമത്തെ ജനറേഷനെ പഠിക്കുമ്പോഴാണ് ആ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിയുന്നത്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഓർപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രത്യേക ഭാഗത്ത് നിങ്ങൾ ചിത്രത്തിലേക്ക് കണ്ടാൽ, ഒന്നാമത് ആദം, ആദമിന്റെ മകൻ കായി, കായിന്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ ഈരാദ്, ഈരാദിന്റെ മകൻ മെഹൂയൽ, മെഹൂയലിന്റെ മകൻ മെഥുശ്ശയേൽ, മെഥുശ്ശയേലിന്റെ മകൻ ലാമേക്ക്, ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. അതോടുകൂടെ ദൈവത്തിന്റെ സ്തോത്രം, ആദാസില്ല രംഗത്ത് വരുന്നു. അതോടുകൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ ഉയർച്ച, കണ്ടുപിടുത്തങ്ങളുടെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നു. അവിടെ വിശദീകരിച്ച് വരുന്നത് ഞാൻ ഇന്നലെ ഓർപ്പിച്ചു. രണ്ടാമത് ആദം, ആദമിന്റെ മകൻ ശേത്ത, ശേത്തിന്റെ മകൻ ഏനോ, ഏനോശിന്റെ മകൻ കേനാൻ, കേനാന്റെ മകൻ മഹലേൽ, മഹലേലിന്റെ മകൻ യാരദ്, യാരദിന്റെ മകൻ ഹാനോക്ക്, ഉടനോടി എടുക്കപ്പെട്ട ഹാനോക്ക്, അദ്ദേഹത്തിന്റെ മകൻ മെഥുശ്ശലേഹ്, മെഥുശ്ശലേഹിന്റെ മകൻ ലാമേക്ക്, ലാമേക്കിന്റെ മകൻ നോഹ. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലം എന്ന് പറയുന്ന കാലം, നോഹയുടെ സംസ്കാരം എന്ന് പറയുന്ന കാലം, നോഹയുടെ അപ്പൻ, ലാമേക്കിന്റെ അപ്പൻ, മെഥുശ്ശലേഹിന്റെ അപ്പൻ, ഹാനോക്കിന്റെ കാലഘട്ടത്തിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് ലാമേക്കിന്റെ കുടുംബ സംസ്കാരമാണ്. അർത്ഥാർത്ഥാൽ മ്ലേച്ഛത അവിടെ ആളി പടരുകയാണ്, അശുദ്ധി അവിടെ ഉയരുകയാണ്. എന്താണ് ആ കാലഘട്ടത്തിലെ പ്രത്യേകത? ആ കാലഘട്ടത്തിലെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ മുന്നറിയിപ്പ് ലഭിച്ചിട്ട് അടയാളമായി ലഭിച്ച തലമുറയാണ്. രണ്ട്, പ്രസംഗം കേട്ടിട്ടും പെട്ടെന്ന് പ്രളയം വന്ന് മൂടും എന്ന് വിശ്വസിക്കാതിരുന്ന തലമുറയാണ്. പ്രളയത്താൽ മുഴുവൻ അവസാനിക്കുന്നു എന്നാൽ ഒരു ചെറിയ കൂട്ടം മാത്രം ശേഷിക്കുന്ന തലമുറയാണ്. കായിന്യ തലമുറയുടെ വഴി വിശുദ്ധ ജനതയുടെ തലമുറയും പിന്തുടർന്നുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ആളില്ലാത്ത കാലം എന്ന തലമുറയാണത്. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. ഞാൻ ഒക്കെ വിശദീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. കാരണം വളരെ വേഗം ചില വിഷയങ്ങൾ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അടയാളം മുൻപിൽ നിൽക്കുമ്പോഴാണ് പ്രസംഗം തുടരുന്നത്. എന്താണ് അടയാളം? ദൈവ തലമുറയിലെ മെഥുശ്ശലേഹിനെ, ഹാനോക്കിനെ ജന്മം നൽകിയപ്പോൾ ഒരു പ്രത്യേക വിഷയം ഹാനോക്കിനോട് ദൈവം പറഞ്ഞു, ഇത് സാധാരണ സന്തതിയല്ല, ഇവന്റെ മരണം നടക്കുമ്പോൾ കൂട്ട മരണം ഈ തലമുറയെ മൂടും. ഒരു പ്രവചനമായിരുന്നു. ആ നിലയിലാണ് മെഥുശ്ശലേഹിന് ഹാനോക്ക് പേര് കൊടുത്തത്. ഹാനോക്ക് സാധാരണക്കാരനല്ല, അദ്ദേഹം പ്രവാചകനായിരുന്നു. 777-ാമത്തെ വയസ്സിൽ ചരിത്രം പറയുന്നത് ലാമേക്ക് എന്ന നോഹയുടെ അപ്പൻ മരിക്കാറായി. അപ്പോൾ നോഹയുടെ അപ്പൻ നോഹയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ലാമേക്കേ, നീ വാ, ഞാൻ കടന്നു പോകുന്നു. അതിനു മുൻപ് നിന്റെ വലിയപ്പൻ മെഥുശ്ശലേഹിന്റെ മുഖത്തേക്ക് നോക്കു കുഞ്ഞേ, എന്നോട് ദൈവം ആലോചന പറഞ്ഞിട്ടുണ്ട് എന്ന്. നിന്റെ വലിയപ്പൻ മരിക്കുമോ അന്ന് ഈ മണ്ണിനെ പ്രളയം മൂടും.
ഇതോടുകൂടെ ഈ കർത്തൃദാസൻ ഓരോ ദിവസവും വല്യപ്പന്റെ മുഖത്തേക്ക് നോക്കും. എന്റെ വല്യപ്പന്റെ തലമുടി ചുക്കതേ നരച്ചു വരുന്നു, ആ മുഖം ചുക്കിച്ചൊളുങ്ങുന്നു, ആ ശരീരം കോടിക്കൂടുന്നു, വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിക്കുന്നു, അധികം താമസിക്കാതെ വല്യപ്പൻ മരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ ഒരു ചെവി കൊണ്ട് പ്രളയത്തിന്റെ ഇരമ്പൻ എന്റെ ചെവിയിൽ കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരടയാളം മുൻപിൽ നിൽക്കുമ്പോഴാണ് ആ തലമുറയിൽ പ്രസംഗം ഉയരുന്നത്. രാത്രി നോക്കണം, ഞാൻ ചോദിക്കപ്പ ഈ തലമുറയെ നോക്ക്. അത്തി എന്ന ജൂയിഷ് ജനത അടകലിനും തുറ്റിയയ്ക്കുമിടയിലുള്ള ഇരുമ്പ് കഷണം പോലെ ദർണിപ്പിക്കപ്പെട്ട് ചരിത്രത്തിൽ വിസ്മൃതിയിൽ ആണ്ടുപോകേണ്ട ഈ ജനത ചരിത്രത്തിൽ മടങ്ങി വരുന്ന ഒരു അടയാളം ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞത് നിവർത്തി നമ്മുടെ കൺമുൻപിൽ കണ്ടിരിക്കുന്ന ഈ തലമുറയിൽ അടയാളം മുൻപിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രസംഗം നടക്കുന്നത്. സ്തോത്രം. പക്ഷേ ആ തലമുറയ്ക്ക് അടയാളം ഉണ്ടെങ്കിലും വിശ്വസിക്കാനാളില്ലായിരുന്നു. ഈ തലമുറയ്ക്ക് അടയാളം ഉണ്ടെങ്കിലും വിശ്വസിക്കാൻ ആൾ നന്നേ കുറവാണ്. മാത്രമല്ല ആ തലമുറയിൽ വിശുദ്ധ സന്തതികളിൽ 99.75% പെട്ടകത്തിന് പുറത്താണ്, എന്നാൽ ഒരു 8 പേർ മാത്രം പെട്ടകത്തിനകത്താണ്. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകുമെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ തലമുറയുടെ ബഹുഭൂരിപക്ഷവും പെട്ടകത്തിന് പുറത്താകുമ്പോൾ ഞാനും എന്റെ കുടുംബവും ഈ അന്ത്യകാലത്ത് എന്റെ നാഥനോടൊപ്പം പെട്ടകത്തിൽ കാണണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സന്ദേശത്തിനിടയിൽ വളരെയേറെ ഉയർത്തി പ്രാർത്ഥിച്ചു. വിശ്വാസ കണ്ണുകളാൽ കാണുന്ന സ്വർഗം ഇതിന് വീത തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അഭിഷേകത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി ഇവിടെ ഒഴുകിയിറങ്ങുന്ന രാത്രിയാണ്. ഐപിസിയോ ചർച്ചപ്പോണോ ശാലോ തീപ്പന്തിക്കോസോ കാൽവറിയോ കല്ലുമലയോ ഏത് വഴിക്ക് പോകുന്നത് എനിക്ക് വിഷയമല്ല. ഞാൻ എന്റെ നിത്യതയിലെത്താവുന്ന ഓട്ടത്തിനിടയിൽ എന്റെ ദർശനം പങ്കുവെക്കുന്ന തകർത്തുകയില്ലെന്ന ദർശനം പ്രാപിച്ച ദൈവങ്ങൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ തലമുറ എന്നോടൊപ്പം ഈ പെട്ടകത്തിൽ കാണണം. ഈ തലമുറയുടെ ഒഴുക്കിന് മുൻപിൽ ഞാൻ ഈ പെട്ടകത്തിന്റെ അവകാശിയായി നിലകൊള്ളണം. സ്തോത്രം. ഓർക്കുക, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രരുടെ വരവിലുമാകും. അതിലേക്ക് സംഭവങ്ങൾ അടുക്കുകയാണ്. ഇവിടെ ഒരു തലമുറ ന്യായവിധിയാൽ മാറി. നമ്മൾ ഓർക്കുക, വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവിക ന്യായവിധി എന്ന വിഷയം. വേദപുസ്തകത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള രണ്ടാമതൊരു വിഷയം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഉപമ നിങ്ങൾ മനസ്സിൽ കരുതണം. ആൾക്കൂട്ടത്തിന് ഒരാൾ കർത്താവിനോട് പറഞ്ഞു, ഗുരു എന്റെ സഹോദരനുമായി വസ്തു വീതം വയ്ക്കുന്നതിന് അവനോട് സംസാരിക്കണം. സ്നേഹിത, എന്നെ നിങ്ങൾക്ക് വസ്തു വീതം വെക്കുന്നവനാക്കിയത് ആര്? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. വസ്തു വീതം വെക്കുന്ന കാര്യം സംസാരിക്കാൻ അല്ലെന്ന് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് മോഹത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന അപകടത്തെ കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഉപം പറഞ്ഞു. ധനാഢ്യനായ മനുഷ്യൻ, ഒരു കർഷകനായ അയാളുടെ വസ്തുവകകൾ നന്നായി വിളഞ്ഞു. വിളഞ്ഞപ്പോൾ അയാൾ അയാളോട് തന്നെ പറയുകയാണ്, ഞാൻ എന്റെ പണ്ടികശാലകൾ പൊളിക്കും, ഇതിന് വലുത് പണിയും, എന്നിട്ട് ഏറെ ആണ്ടുകളിലേക്ക് ഉള്ളത് കൂട്ടിവെക്കും. അതിന് ശേഷം എന്നോട് തന്നെ ഞാൻ പറയും, തിന്നുക കുടിക്കുക, നിനക്ക് ഏറെ ആണ്ടുകളിലേക്ക് ശേഖരിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ അന്ന് രാത്രി അവന്റെ ചെവിപ്പുറങ്ങളിൽ ശബ്ദം മുഴങ്ങി, മൂടാ, രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആക്കാവൂ. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്നവന്റെ ഗതി എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഒരു സഭയിൽ ഇന്നിവൻ ഉണ്ടായിരുന്നെങ്കിൽ സാമ്പത്തികം എങ്ങനെ വിദഗ്ധമായി കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വിളിക്കാൻ പറ്റിയ ആളായിരുന്നു. നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേ, ഇയാളുടെ സമ്പത്തികൾ കട്ടും ഓട്ടിച്ചും ഉണ്ടാക്കിയതല്ല. പിന്നെ മണ്ണിൽ പൊന്ന് വിളയണമെങ്കിൽ മണ്ണിൽ വിയർപ്പുറങ്ങണം. മണ്ണിൽ വിയർപ്പുറങ്ങാതെ പണ്ടികശാല നിറയ്ക്കാനുള്ള പൊന്ന് അഥവാ കാർഷിക വിഭവങ്ങൾ വിളയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ കഠിനാധ്വാനിയായ കർഷകനാണ്. ഞാൻ ചോദിക്കട്ടെ, വിയർപ്പിറക്കി മണ്ണിൽ അധ്വാനിച്ച ഒരു കർഷകന് തന്റെ അധ്വാനം കൊണ്ട് നേടിയ കാർഷിക സമ്പത്ത് തനിക്കും തന്റെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതത്വത്തിന് വേണ്ടി വിദഗ്ധമായി ഡിപ്പോസിറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ അവകാശമില്ലേ? അത് തെറ്റാണോ? താൻ അധ്വാനിച്ച് നേടിയ സമ്പത്ത് അന്യരുടെ കൈകളിൽ നാനാവിധമാക്കി കളയാതെ തന്റെ മരണം വരെ സുരക്ഷിതമായി പാർക്ക
തനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവൻ മൂഢനാണോ ബുദ്ധിമാനാണോ? ഈ തലമുറയിൽ യേശു പറഞ്ഞ മൂഢൻ നിശ്ചയമായി ബുദ്ധിമാനാണ്. സ്തോത്രം. പക്ഷെ എന്തായിരുന്നു ഇവന്റെ ബുദ്ധികള്? കല്ലറയ്ക്കിപ്പുറം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ അവൻ വിദഗ്ധമായി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ കല്ലറയ്ക്കപ്പുറം വിദഗ്ധമായി അവൻ വിട്ടുകളയുന്നു. രാത്രി ഈ ക്ലാസ്സിൽ ഈ വചനത്തിന് വിളിക്കുന്ന സഹോദര, ഈ രാത്രി പോയി കിടക്കുന്ന കിടപ്പറ നിന്റെ മരമയായി മാറിയാൽ, ഈ രാത്രിയുള്ളതിന്റെ പദ്ധതികൾക്ക് തിരശീല വീഴുമെങ്കിൽ നീയാണ് ബുദ്ധി കെട്ടവൻ. എന്നാൽ ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ എന്റെ മരമയായി മാറിയാൽ, ഞാൻ നേടിയ ദൗത്യത്തിന്റെ ബാക്കി നിത്യതയിൽ ഏറ്റെടുക്കുമെന്ന് പറയാൻ ദർശനം പ്രാപിച്ചത് നിയോഗിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ധന്യം. നിങ്ങളുടെ സ്തോത്രം. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് പലരും ഭാവന കാണുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു പഴയ പഞ്ചതന്ത്ര കഥയിൽ ഒരു മലർപ്പൊടിക്കാരനുണ്ട്, ശ്രാദ്ധത്തിന് പോയ ബ്രാഹ്മണൻ. അയാൾ പോയ വഴിക്ക് അയാൾ ശ്രാദ്ധത്തിന് ചെന്നപ്പോ ഒരു കൊടി മലർപ്പൊടി കിട്ടി. അയാൾക്ക് തിരിച്ചു വരുന്ന സമയം ദരിദ്ര ബ്രാഹ്മണൻ വനത്തിനകത്ത് ക്ഷീണം കൊണ്ടുവന്ന് ഇരു വിശ്രമിക്കാനിരുന്നപ്പോൾ തൊട്ട് മുൻപിൽ ഒരു അരയാലിന്റെ കൊമ്പിൽ ഈ മലർപ്പൊടി കുടം കെട്ടിത്തൂക്കിയിട്ടു. എന്നിട്ട് തൊട്ട് താഴ്വശത്ത് അങ്ങനെ ശാന്തമായി വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുന്ന സമയം തൊട്ട് മുൻപിൽ തൂങ്ങിക്കിടക്കുന്ന ഈ മലർപ്പൊടി കുടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൽ ചിന്തകൾ ഉണരുകയാണ്. ആ, ഞാൻ എന്ത് ചെയ്യും? ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പരകയിൽ എത്തി നിൽക്കുന്ന ഞാൻ അധികം താമസിക്കാതെ ഈ മലർപ്പൊടി കുടം മലർപ്പൊടി നിൽക്കും, വിറ്റാൽ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെ വാങ്ങിക്കും. അധികം താമസിക്കാതെ ആ പെണ്ണാട്ടിൻ കുട്ടിയെ ഇരട്ട പെറ്റാൽ അതോടുകൂടെ എനിക്ക് ആട്ടിൻ പറ്റങ്ങൾ തന്നെ സ്വന്തമാകും. അതോടുകൂടെ ഞാൻ ആട്ടിൻ പറ്റങ്ങളെ കൊടുത്തിട്ട് പശുക്കൂട്ടങ്ങളെ വാങ്ങിക്കും. അതോടുകൂടെ ഞാൻ എരുമക്കൂട്ടങ്ങളെ കൂടെ സ്വന്തമാക്കും. അതോടെ ഞാൻ പെൺകുതിരകളെ കൂടെ വാങ്ങിക്കും. അതോടുകൂടെ ഞാൻ ആ നാട്ടിലെ ഒരു ആഠ്യത്വമുള്ള ധനാഠ്യനായ ബ്രാഹ്മണനായിട്ടെന്ന് മാറും. അതോടുകൂടെ ആ നാട്ടിലെ വലിയ കുടുംബത്തിൽ നിന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ അവളുടെ അപ്പൻ ബ്രാഹ്മണൻ എനിക്ക് കല്യാണാലോചനയുമായി പോരും. കണ്ടോ, അയാളെ ഭാവന കാട് കയറുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വേറെ എങ്ങ് പരിപത്തി നടക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സുന്ദര ഓമനക്കുട്ടനായ ആൺകുഞ്ഞുണ്ടാകും. എന്റെ വീടിന്റെ മുൻപിൽ ഈ കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന സമയം എന്റെ ഭാര്യയുടെ അശ്രദ്ധം കൊണ്ട് ഈ കുഞ്ഞൊന്ന് കാല് തെറ്റി വീഴും. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയും കൊണ്ട് അങ്ങോട്ടി എന്ന് എന്റെ ഭാര്യയ്ക്കിട്ട് അവളുടെ അശ്രദ്ധയുടെ പേരിൽ ഒരെണ്ണം കൊടുക്കുമെന്ന് പറഞ്ഞ് പുള്ളി കൈ നിന്ന് തുറക്കിയായി കൊടുത്ത് മറപ്പൊടിക്കത്തായിരുന്നു. ഇത് തീർച്ച ഇങ്ങനെ മൂക്കിലും വായിലും എല്ലാം കൂടെ വീണ് ഇയാൾ ഇളുപ്യനായി എഴുന്നേറ്റതുപോലെ നമ്മൾ കൂടുതൽ ചിരിക്കേണ്ട. നമ്മൾ എന്തെല്ലാം പദ്ധതികളാണ് കിടന്നുകൊണ്ട് ചെയ്യുന്നത്, എത്ര ആലോചനകളാണ് കിടന്നുകൊണ്ട് ആലോചിക്കുന്നത്, ഏതൊക്കെ ബാങ്കുകളെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇന്ന് രാത്രി എന്റെ നിത്യതയ്ക്കായി ഞാൻ തയ്യാറെന്ന് പറയാൻ ഉറപ്പ് പ്രാപിച്ച് എത്ര പേര് ഇവിടെ ഉണ്ട്? ചിലരുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കാലത്ത് നിങ്ങൾ ഇവിടെ നിന്നും പോകുകയാണെന്ന് മട്ടില്ല. ഇനിയിപ്പോ ഇടത്തിരിക്കുന്നവനും പോക്കാം, വലത്തിരിക്കുന്നതിനും പോക്കാം, മുന്നേരിക്കുന്നതിനും പോക്കാം, പുറകെ ഇരിക്കുന്നതിനും പോക്കാം, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. പണ്ടിരിക്കൽ ഒരു വലിയപ്പച്ചന് മകൾ കൊച്ചുമോൾ വെള്ളം കൊടുക്കാൻ കൊണ്ടി വാങ്ങിച്ചു കുടിച്ച ഈ വലിയപ്പച്ചനെ കരഞ്ഞു. എന്റെ അപ്പച്ച കരയെന്ന് ചോദിച്ചോ പറഞ്ഞു, എടി മോളെ നിന്റെ വലിയമ്മ എന്റെ മോളെ എനിക്ക് വെള്ളം തന്നു, അവള് പോയി. അതിനുശേഷം അവളുടെ മോളെ എനിക്ക് വെള്ളം തന്നു, അവള് പോയി. ഇപ്പൊ നീ എനിക്ക് വെള്ളം തരുന്ന കൊച്ചേ, നിന്റെ കാലം കൂടെ കഴിഞ്ഞാ പിന്നെ ആരിയുള്ള ഒരു വെള്ളം തരുമ്പോ നോർത്ത് മൂപ്പുകയാണ് കരഞ്ഞു. ഇതുപോലെ അടുത്ത കാലത്ത് ഇന്ന് ഇവിടെ നിന്നും പോകുക എന്നുള്ള മട്ടിലല്ലേ നമ്മളിപ്പോലെ ഇരിപ്പ്? ഞാൻ ചോദിക്കട്ടെ, ഏറെയായാൽ എത്ര കിട്ടും? കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഈ ഡേറ്റിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. അടുത്ത നൂറ്റാണ്ടിലെ ഈ ദിവസം നിങ്ങൾ ആരെങ്കിലും ഇവിടെ കാണുമോ? സ്തോത്രം, ആരും കാണുകയില്ല. അല്ല, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 80 കൂടെ കിട്ടിയാൽ തന്നെ ബുദ്ധിമുട്ടാ. 80 കൂടെ കിട്ടി തുടർന്നാൽ ഇരിക്കുന്നതിനും കഷ്ടം, നോക്കുന്നവർക്കും കഷ്ടം. സ്തോത്രം. പണ്ടൊരു കവി മനുഷ്യ ജീവിതത്തെ 7 അംഗങ്ങളുള്ള നാടകമായിട്ട് പറഞ്ഞു. മനുഷ്യ ജീവിതം ഓരോരോ അഭിനയ രംഗമാണ്. ഇതിൽ പല രംഗങ്ങളും കഴിഞ്ഞവരഞ്ഞിരിക്കുന്നത് നമ്മളിൽ പലതും ആ കവി പറഞ്ഞ ഭാഷയുടെ മനസ്സിൽ ഓർമ്മയിൽ ഓടിയെത്തുകയാണ്. കവി ഇങ്ങനെ തുടങ്ങിയത്, ദൈവത്തിന് സ്തോത്രം, ഈ ലോകമെല്ലാവരും നാടകം തൻ, മാലോകരെല്ലാം അതിന്റെ നടന്മാർ, ഓരോരോ നാളും നടനം നടത്തും 7 അംഗമുണ്ട് ഈ നരനാടകത്തിൽ. തുടങ്ങുകയാണ് അഭിനയം. ചോരക്കുടം പോലൊരു കൊച്ചുകുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴം തുണി കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നില്ല. ആദ്യം വ്യത്യാസം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലേബർ റൂമിൽ നിന്ന് പ്ലാസ്റ്റിക് പൊതിഞ്ഞു വന്നു. പണ്ട് ജനിക്കുന്ന കുഞ്ഞിനെ പാളയ്ക്കകത്ത് കടന്നു വരുന്നു.
ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ അഭിനയരംഗം പാവയ്ക്കകത്ത് രംഗത്ത് വരുന്നു. രണ്ടാമത്തെ അഭിനയരംഗം ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞവരാ മിക്കവാറും എല്ലാവരും തന്നെ പന്തും പടവും പമ്പരവും കറക്കി കളിച്ച് ചാടി കളിയോടിയാടി ഇതാ രംഗത്ത് വരുന്ന ഒരു കൊച്ചു പയ്യൻ. രണ്ടാമത്തെ അഭിനയരംഗം ഒരു കൊച്ചു പയ്യന്റെ രംഗമാണ്, അത് നമ്മൾ കഴിഞ്ഞു. സ്തോത്രം. മൂന്നാമത്തെ അഭിനയരംഗം മുഖവും മിനുക്കി തലയും മിനുക്കി ബെനിയൻ ബെലാറീസ് 703 പണ്ടത്തെ കൂടിയ ബെന്യനാ. ബെനിയൻ ബെലാറീസ് 703 ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി പിന്നെ. അതാണ് അടുത്ത രംഗം. അടുത്ത രംഗമുണ്ട്, അതിൽ ചിലർ യാത്രിക്കുന്നു, മറ്റേ ആ രംഗം അഭിനയിച്ചോണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പാവാട ജാക്കറ്റ് പട്ട് സാരി കപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ പെങ്കോന്തനേവൻ പുറകെ ഇവണ്ണം കാണാൻ ബൃഹത്താന്ത വിശേഷ വേഷം കല്യാണം കഴിച്ചിറങ്ങുന്ന പ്രായം. അതാണ് അഭിനയം. സ്തോത്രം. അടുത്ത അഭിനയമുണ്ട്, പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞു. എപ്പോൾ ഭാര്യ വന്ന് ഭർത്താവിനോട് പറയുക, കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ പിടിച്ചാട്ടൊരു ചുട്ടി കേട്ടോ. പണ്ടത്തെ കാര്യമാണ്, കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ പിടിച്ചാട്ടൊരു ചുട്ടി കേട്ടോ. അപ്പോൾ ഭർത്താവിന് മറുപടി, പൊടി അവൾ പഠിക്കേണ്ട നിനക്കെന്നറിയാം കുടുംബകലഹം ബഹുവിശേഷം. അതാണ് അടുത്ത അഭിനയം. ചിലരൊക്കെ ആ രംഗത്ത് തിമുത്താടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആ അതെല്ലാം കെട്ടിയും കെട്ടിക്കും ഒക്കെ കഴിഞ്ഞു. അടുത്ത രംഗം കൈകാൽ പുളക്കുന്നു പുറം കഴിക്കുന്നു അടുത്തു തൻ മക്കൾ തിരുമിടുന്നു കർമാസ ബീജാതി ബല സുഗന്ധം എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നെല്ലാം കൂടെ കുഴച്ച കൊണ്ട് കൊടുക്കുന്ന ബലശക്തമാംഗം. ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അലോപ്പതിയർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബലഹീനത തുടങ്ങുന്ന കാലം. അടുത്തൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, രംഗമുണ്ട്. വൈദ്യൻ വരുന്നു വലി വേറിടുന്നു അയ്യോ വിളിക്കുന്നു വീടടങ്കം കസ്തൂരി തേടുന്നു താഴെ കിടത്തുന്നു ഇഷ്ടം സമസ്തം നരനാടകാംഗം. രാത്രി എന്റെ സഹോദരങ്ങളെ ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80 കൂടെ കിട്ടിയാൽ എത്ര കാലം ജീവിക്കും? 80 × 365 സമം 29,220 ദിവസം കിട്ടും. ചിലരുടെ ഇരുപ്പ് കണ്ടിട്ട് 29,200 കൊല്ലം ഉണ്ടെന്ന് അവിടെ പറ്റില്ല. 29,200 ഡേറ്റ് ദിവസം. ഇത് എപ്പോഴാ തുടങ്ങുന്നത്? പിള്ളത്തൊട്ടിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ജീവിതത്തിൽ തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ കിട്ടിയാൽ മൊത്തം കൂടെ കിട്ടിയാൽ 29,000 കിട്ടും. സ്തോത്രം. അതിൽ 40 കഴിഞ്ഞവരല്ലേ ഇതിനകത്ത് ഇരിക്കുന്ന മിക്കവാറും ഒക്കെ. ഇനി ബാക്കി എത്ര ഉണ്ട്? 14,000 കൂടെ നമ്മൾ അത് പെട്ടി കയറും. സ്തോത്രം. സ്തോത്രം. പിന്നെ ഒരു 50-55 ഇച്ചിരി ബി പിയും അല്പം കൊളസ്ട്രോളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ 14,000 നമ്മളങ്ങ് ചെല്ലും. സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചു തന്നരുതേ, ആത്മപരിശോധന ചെയ്യുന്ന രാത്രിയാകട്ടെ. എത്ര വലിയത് കെട്ടിപ്പൊക്കിയാലും ഈ മണ്ണിലെ നേട്ടങ്ങളെക്കാൾ നിത്യത വലുതായി കാണാത്തവൻ ഒരു നേരം ഈ മണ്ണിൽ നിന്ന് കടന്നു പോകുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെങ്കിൽ എന്റെ മരണം എനിക്ക് നിത്യ നരകത്തിലേക്കുള്ള അറസ്റ്റ് വാറല്ല, എന്റെ മരണം എനിക്ക് നിത്യതയിലേക്കുള്ള ട്രാൻസ്ഫർ ആണെന്ന് പറയത്തക്ക വിധം ജീവിതത്തെ ഒരുക്കാൻ ഒരാൾ ഇവിടെ തയ്യാറായാൽ നീ ധന്യൻ. സ്വർഗം സന്തോഷിക്കുന്ന രാത്രി, ഈ രാത്രി വിശ്വസിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ ഉയരട്ടെ. നിത്യതയ്ക്കായി തങ്ങളെ ഒരുക്കിയാൽ നിങ്ങളാണ് ധന്യർ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനായി ഈ മണ്ണിൽ പിറന്ന സകലരുടെയും മുൻപിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആക്കാൻ? അതെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാറേ. ന്യായവിധി വേദപുസ്തകത്തിൽ ഏറെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാമോ ന്യായവിധിയുടെ സമയം, ന്യായവിധിയുടെ കക്ഷികൾ, ന്യായവിധിയുടെ സാക്ഷി, ന്യായവിധിയുടെ വിസ്താരം, ന്യായവിധിയുടെ സമയം, ന്യായവിധിയുടെ തൊണ്ടി സാധനങ്ങൾ, ന്യായവിധിയുടെ ജഡ്ജി, ന്യായവിധിയുടെ പരിണിത ഫലം? വളരെ വിപുലമാണ് ഇക്കാര്യം. ഇതിൽ ഏറെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട രണ്ട് വേദഭാഗങ്ങളുണ്ട്. ദാനിയൽ പ്രവചനത്തിലേക്ക് നമുക്ക് വരാം. ദാനിയൽ പ്രവചനം 7:9-10 വെളിപ്പാട് പുസ്തകം 20:11 ശ്രദ്ധിച്ചത് വായിക്കണം എന്റെ വാത്സല്യ സഹോദരങ്ങളെ. മനുഷ്യനായി ഈ മണ്ണിൽ പിറന്ന ദുഷ്ടനോ ശിഷ്ടനോ പണ്ഡിതനോ പാപനോ ജ്ഞാനിയോ അജ്ഞാനിയോ കുചേരനോ കുബേരനോ വർണ്ണ വർഗ വ്യതിയാനം എന്നിവയെ എല്ലാവരും മറുപടി കൊടുക്കേണ്ടതിന്റെ ചോദ്യമുണ്ട്. ആ ചോദ്യം മറ്റൊന്നല്ല, ഏൽപ്പിച്ച ജീവിതം നീ എങ്ങനെ കൈകാര്യം ചെയ്തു? 2, ഏൽപ്പിച്ച പ്രമാണം നീ എത്രത്തോളം പാലിച്ചു? ഇത് രണ്ടിനും സ്വർഗത്തിന്റെ ജുഡീഷ്യറിയോട് ദൈവത്തിന്റെ നീതിന്യായ കോടതിയോട് ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല.
ഓർക്കുക, വഴിപാട്ട് തുടരുന്ന ദൈവിക കോടതിയുടെ ന്യായവിധിയുടെ ചിത്രം വ്യക്തമാക്കുന്ന ദാനിയൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ദാനിയൽ പ്രവചനം 7:9 വായിച്ചെടുക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. ഉദ്ധരിക്കുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിനൊരുത്തിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധികൾ ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ച വ്യാപാരവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. ഈ വാക്യം അക്ഷരികമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണെന്ന് ഉയർത്തി നോക്കി കോടതി കണ്ടിട്ടുള്ളവരെന്ന് കൈവർത്തിക്കും. കോടതി കണ്ടു ഗുരുത്തക്കേടിൽ കാണിച്ചേച്ച് അവിടെ കയറിയിട്ടുള്ളവർ കൈവരുത്താറല്ല പറഞ്ഞത്. കോടതി കണ്ടിട്ടുള്ളവർ, ജസ്റ്റ് കോടതി കണ്ടു, ചിലരൊക്കെ കോടതി കണ്ടിട്ടുണ്ട്. ഉയർന്ന ഒരു പീഠം, തൊട്ടു മുൻപിൽ ഒരു മേശ, അതിൽ ചില നിയമഗ്രന്ഥങ്ങൾ, തൊട്ടു പുറകിൽ ഒരു വലിയ ഷെൽഫ്, അതിൽ വളരെ ഗൗരവമേറിയ നിയമഗ്രന്ഥങ്ങൾ, ആ മേശപ്പുറത്ത് ആ രാജ്യത്തിന്റെ കൊടിയടയാളം, തൊട്ടും ഇടത്തും വലത്തുമായി രണ്ട് കൂടുകൾ, ഒന്ന് പ്രതികൂട മറ്റൊന്ന് സാക്ഷിക്കൂട്, തൊട്ടു മുൻപിൽ പ്രതിയുടെയും സതയെ വാദിയുടെയും വക്കീലന്മാർക്ക് നിൽക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ, ക്രമീകരണങ്ങൾ, അത് ഒരു ഭയജനകമായ അന്തരീക്ഷമാണ്. എന്നാൽ ഇന്ന് രാത്രി വരട്ടെ, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്, ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്, ഇവിടെ വിധിവിസ്താരം ഉണ്ടെങ്കിൽ ഉയരത്തിൽ വിധിവിസ്താരമുണ്ട്, ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ട്, ഇവിടെ പ്രതികൂടുണ്ടെങ്കിൽ അവിടെ പ്രതികൂടുണ്ട്, ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ അവിടെ സാക്ഷിക്കൂടുണ്ട്, ഇവിടെ തൊണ്ടി സാധനം ഉണ്ടെങ്കിൽ അവിടെ തൊണ്ടി സാധനമുണ്ട്, ഇവിടെ വിസ്താരം ഉണ്ടെങ്കിൽ അവിടെ വിസ്താരമുണ്ട്, ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ വക്കീലില്ല. കൈ കെട്ടുന്ന കള്ളത്തരങ്ങൾ നിയമത്തിന്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും വെട്ടിപ്പും അളപ്പും വഞ്ചനയും അക്രതയും പൂഴ്ത്തിവെപ്പ് നടത്തി ഏതൊരുത്തിനും വേണ്ടി കാശ് വാങ്ങിച്ച് വാദിക്കാൻ ഇവിടെ വക്കീലിനെ കിട്ടും. എന്നാൽ സ്വർഗത്തിന്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ, ദൈവത്തിന്റെ നീതിന്യായ കോടതിക്ക് മുൻപിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും നിൽക്കാൻ വരുമ്പോൾ നമുക്ക് കാര്യം തീർക്കാൻ ഒരു അഡ്വക്കേറ്റ് കാണുകയില്ല. നീതിയോട് വിധിക്കുന്ന ജഡ്ജിയോട് പ്രതി നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു കോടതി ഉണ്ടെങ്കിൽ അത് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നാഥന്റെ കോടതിയാണ്. പദങ്ങൾക്ക് ഛേദനാർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹം വിശുദ്ധം അധികം വാഹം സമം വഹനം, വിശുദ്ധമായ വഹനം എന്നാണ് വിവാഹം എന്ന വാക്കിന്റെ വിഭജനാർത്ഥം. പ്രാർത്ഥന പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന, ഇതാണ് പ്രത്യേകതയുള്ള അർത്ഥന, അതാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും വിഭജനാർത്ഥമുണ്ട്. മരണം മാ അധികം രണം സമം മരണം, മാ തീരുക രണം യുദ്ധം, മരണം യുദ്ധം തീരുക. ഇതുപോലെ തന്നെ സിംഹാസനം എന്നതിനും വിഭജനാർത്ഥമുണ്ട്. സിംഹം അധികം ആസനം സമം സിംഹാസനം. എന്താ സിംഹം അധികം ആസനം സമം സിംഹാസനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങൾക്കാണ് സിംഹാസനങ്ങൾ എന്ന് പറയുന്നത്. കൈത്താരങ്ങളിൽ സിംഹങ്ങളെ കൊത്തിപ്പണം ഉണ്ടാക്കി വെച്ച രാജകീയ ഇരിപ്പിടങ്ങൾ എന്നർത്ഥം. ഇവിടെ എത്രയോ സിംഹാസനങ്ങളുണ്ട്. ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുകളുടെ സിംഹാസനം ഇന്ന് ഇവിടെ. മഹാസമുദ്രത്തിന് നേരെ പടവാൾ വീശി വെട്ടിപ്പിടിക്കുമായിരുന്നു നിന്നെയും നീ വൻകരയായിരുന്നെങ്കിൽ എന്ന് വിളിച്ചു പറഞ്ഞ ഗ്രീസിലെ അലക്സാണ്ടറുടെ സിംഹാസനം ഇന്ന് എവിടെ? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സിംഹാസനവും ചെങ്കോലും കിരീടവും ഇന്ന് എവിടെ? അതെല്ലാം കൊടുങ്കാറ്റിൽ കരിയില പോലെ പറന്നു മാറിയില്ല. നിങ്ങൾക്കറിയാമോ ഭാരതത്തിന്റെ പ്രതാപത്തിന്റെ പ്രതീകമായിരുന്നു മയൂര സിംഹാസനം. താമ്രമണി, വീതരക്തം, വജ്രം, ഗോമേതകം, നീലക്കല്ലും, മാണിക്യം, മരതകം, അരുഭൂര്യം, പുഷ്പരാഗം എന്നിത്യാദി 29 രക്തങ്ങൾ പതിച്ച് മയിലിന്റെ ആകൃതിയിൽ കട്ടിലിന്റെ മോഡലിൽ ഉണ്ടാക്കിയ മയൂര സിംഹാസനം ഭാരതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഇന്ന് ഇറാനിലെ ജയിലറയ്ക്കകത്ത് ഒടുവിലത്തെ ഷാ ഇരുന്ന് മരിച്ചതിന് ശേഷം കണ്ണാടി കൂട്ടിലിരിപ്പുണ്ട്. ഇലക്ട്രിക് അലാറം കണക്ട് ചെയ്ത് പോലീസ് കാവലിരിപ്പുണ്ട്. ഇരുന്നവരൊക്കെ എന്തിയ ചത്തുപോയി. എല്ലാം നാട് നീങ്ങി, 6 മണ്ണിൽ നീറിയൊടുങ്ങി. ഇരുന്നവർക്കൊന്നും അധിക നാൾ ഇരിക്കാൻ കഴിയാതെ അവരൊക്കെ കസേര വിട്ട്
തകർന്നപ്പോൾ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോഴും നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവന്റെ കരം ഇവരെ പുറകിൽ ചലിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി വായവ ചിരിക്കരുത്. അതരം തുറന്ന് പറ ആ കസേരിക്കുന്ന മറ്റാരുമല്ല ഞാൻ ആരാധിക്കുന്ന അപ്പച്ചനാണ് സിംഹാസനത്തിൽ. എനിക്കെതിരെ പരിപാടിയെ തീവ്രമായ പോരാട്ടത്തിന്റെ ദേഹോപദ്രവത്തിന്റെ ശ്രമം നടത്താൻ തയ്യാറായാൽ ഞാൻ ഇവിടെ പോലീസുകാരുടെ അടുക്കൽ കൈക്കാശുമായി പോകില്ല കേട്ടോ. എന്റെ അപ്പച്ചൻ നമ്പർ എടുക്കും, ഡയൽ ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിൽക്കുന്ന ഇടത്ത് എന്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എന്റെ വിഷയത്തിന്റെ സംരക്ഷണം വരുമെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്നും അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്നും ഈ ജഡ്ജി വിധി പ്രസ്താവിപ്പാനിരിക്കുകയാണ്. വിധി ദിനം വരാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ ഭാരതത്തെ കേരളത്തെ നടുക്കിയ കുലപാതകമാണ് അഭയ കുലക്കേസ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അഭയ കുലക്കേസിന്റെ വിസ്താരം എറണാകുളം ഹൈക്കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാരംഭ സമയം സിസ്റ്റർ സെബിയെയും രണ്ട് പുരോഹിതന്മാരെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എറണാകുളം ഹൈക്കോർട്ട് ജഡ്ജ് ബസ് ഒന്ന് പുറപ്പെടുവിച്ച വിധി പ്രസ്താവനയുടെ വിധി ന്യായത്തിന്റെ ഒരു പകർപ്പ് രേഖയിൽ കിട്ടുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ, നിങ്ങൾക്കറിയാമോ 4 പേര് കൂടിയാൽ ഇവിടെ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം. 4 പേര് കൂടിയാൽ ഇവിടെ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം. 4 പേര് കൂടിയാ മതി. നിങ്ങൾ റാമിക്കാരുണ്ടെങ്കിൽ നിങ്ങളിൽ പലർക്കും പഴയ ആളുകൾക്ക് അറിയാവുന്ന ഒരു കൊലപാതകമുണ്ട്. കേരളത്തിൽ ശ്രദ്ധയാർജിച്ച ഒരു പുരോഹിതന്റെ കയ്യിൽ കത്തി ഉയർന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച മറിയക്കുട്ടി കൊലക്കേസ്, മാനത്തരി കൊലക്കേസ് എന്ന് പറയുന്ന മന്ദവരതിക്കടുത്തുള്ള റബൻ തോട്ടത്തിൽ മറിയക്കുട്ടി എന്ന ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ ഒരു അച്ഛൻ കൊന്നിട്ടു എന്നതിന്റെ പേര് നടത്തിയ കൊലക്കേസ്, അതിന്റെ പേരിലുള്ള ഫിലിമുകൾ അവിടെയുള്ള ബാനറുകൾ ഒക്കെ പതിഞ്ഞു ഉയർന്നു. ദൈവത്തിന്റെ സ്തോത്രം, ഒടുവിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ ഗവൺമെന്റ് വിധിച്ചു, കോടതി വിധിച്ചു. എല്ലാവരുടെ ഇടപെടൽ കൊണ്ട് തൂക്കിക്കൊല ജീവപര്യന്തമായി കുറച്ചു. അവസാനം തൂക്കിക്കൊലയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് കഴിയുന്ന സമയം ഒരു പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിയെ മന്ദമരുതിക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ കത്തിച്ച് ചാമ്പലാക്കി ഇട്ടതിന്റെ പുറകിൽ കരുതിക്കൂട്ടി കരിക്കൺ നീക്കിയ ഒരു ഡോക്ടറിന്റെ കുടുംബം അനുഭവിച്ച കൊടിയ വിധിയുടെ ഫലമായി അവരുടെ ഭവനത്തിൽ അരങ്ങേറിയ കൂട്ടമരണങ്ങളുടെ ഫലമായി ജീവിച്ചിരുന്ന ആ സ്ത്രീയും സാധു സ്ത്രീയും ഭാര്യയായ സാധു സ്ത്രീയും കുഞ്ഞുങ്ങളും ചെന്ന് ജീവനോടെ ഇരിക്കുന്ന ഫാദർ ബെൻഡിക്ട് എന്ന പുരോഹിതന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ച വാർത്ത മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, നീതിയോടെ വിധിക്കുന്ന ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നിങ്ങൾക്കറിയാമോ ബസ്വന്ത് ഹൈക്കോർട്ട് ജഡ്ജി എറണാകുളം ഹൈക്കോർട്ടിൽ രണ്ട് പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുക്കുന്ന വിധി പറയുന്ന സമയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്ന് ഓർക്കണം. സത്യം തുറന്ന് സംസാരിക്കാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും നിങ്ങളുടെ ഇരിപ്പിടമെന്ന് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം ഹൈക്കോടതി ജഡ്ജി വിധി പൂർത്തിയാക്കി. സ്തോത്രം പറയാൻ എത്ര നാടകം ഇവിടുത്തെ ഹൈന്ദവ ജഡ്ജി പറയുകയാണ്, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടിൽ വലിയൊരു കോടതി ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കോടതിയിൽ ഞങ്ങൾക്ക് വിധിക്കാൻ 12 കൊല്ലത്തെ ജീവപര്യന്തത്തിന്റെ കഴിവുണ്ടെങ്കിൽ അവിടുത്തെ കോടതിക്ക് ആത്മാക്കളെ നരകത്തിയിൽ ഇരുത്താൻ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ ജഡ്ജി ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച ഭയത്തോടെ കാണുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. അവൻ ഉറങ്ങുകയല്ല, അവൻ മൗനവ്രതത്തിലല്ല, അവൻ നീതിയോടെ വിധിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഉയരത്തിലെ സിംഹാസനത്തിലുണ്ട്. അവന്റെ കരവിൽ രാത്രി വിഷയങ്ങളുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സമുദായം മുതലേ തിരിച്ചറിയാൻ കൃപയാൽ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും വേണ്ട പോലെ ചിന്തിക്കാൻ നോക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാം 325-ആം ആണ്ടേടിയിൽ 318 പിതാക്കന്മാർ നിക്കയിലെ വിധുന്യയിൽ ഒരുമിച്ചും കൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയ നിക്കയ വിശ്വാസപ്രമാണ്.
യേശു ക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധിയായ അറിയൂസിനെ ശാസിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ദർബാർ ഹോളിൽ കൂടി 66 ദിവസത്തെ തർക്ക സമ്മേളനത്തിൽ വാദപ്രതിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയ നിക്കയാ സിനഡിലെ വിശുദ്ധ തൃത്വ സ്ഥാപനത്തിന്റെ വിശ്വാസ പ്രമാണ രൂപീകരണത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം പിതാവിനെ കുറിച്ചാണ്. രണ്ടാം ഭാഗത്തെ പുത്രനെ കുറിച്ചുള്ള പ്രസ്താവന ജഡ്ജിമെന്റിലാണ് അവസാനിക്കുന്നത്. പക്ഷേ തിരിച്ചറിയാൻ ക്രൈസ്തവ സമൂഹത്തിന് കാര്യമായി കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രൈസ്തവ സുറിയാനി പശ്ചാത്തലത്തിൽ ജനിച്ചു കൊടുത്ത സകല ക്രൈസ്തവ എന്ന് പറയാം. ഒന്നാമത്തെ ഭാഗം പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ബാക്കി കാണപ്പെടുന്നതിനും കാണപ്പെടാത്തതുമായ സത്യമുള്ള സകല സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ഭാഗം പുത്രൻ, രണ്ടാമത്തെ ഭാഗം പുത്രനെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവിനെ ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്കും മുഖാതരമായവരും മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്കും അതേ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറഞ്ഞ വിശുദ്ധ മുഖായ കന്യമറിയാവിചരണം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോ സ്ത്രാവികൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുവിച്ച് മരിച്ചടക്കപ്പെട്ട് ജീവിത പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റു ചൊല്ലുമ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകു പ്രാപിച്ച ദൈവമക്കൾ ഏകമായാൽ പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങളുടെ നാഥനെ രാത്രി കാത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ നമ്മളൊക്കെ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ ഏത് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്നു? ഇത് പറഞ്ഞു അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ടർക്കിയുടെ പുറത്ത് കൊച്ചിഞ്ഞായ എന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞിനെ മാമോദീസായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന പരിപാടി എല്ലാം കൂടെ കഴിഞ്ഞ് ചുരുട്ടിക്കെട്ടി കൈ കൊടുത്തിട്ട് അവസാനം ഇത് പറയും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോട് ഒരാൾ വരാനിപ്പോട്ട് കുഞ്ഞെ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ എടുത്തിട്ട് പിടിക്കുമെന്ന് പറഞ്ഞാ പുതിഞ്ഞു കെട്ടി കൈ കൊടുക്കുന്നു. പിന്നെ വഴിക്ക് കയറാറില്ല, പിന്നെ കെട്ടാനും കെട്ടിക്കാനും കൂടി ഒരു പോക്കാം. ഓർഗണ്ടിയും പട്ടും സിൽക്കും ഒക്കെ ഉടുത്തൊഴുകി മധുബായ സാക്ഷി നിർത്തി കെട്ടിച്ച് കൈ കൊടുത്തതിന് ശേഷം അവസാനം ഇത് പറയും, ചാടി തുള്ളിപ്പൊക്കോ, പക്ഷേ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോട് ഒരാൾ വരാതിരിക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊടുക്കും. പിന്നെ വഴിക്ക് പോകരുത്, എടുത്തോളൂ പോക്കാം. സ്തോത്രം. കയറിന്റെ പുറത്ത് അങ്ങോട്ട് കയറ്റി വെച്ച് പെട്ടിക്കകത്ത് താഴെ മുട്ടിറക്കി മണ്ണും വാരിയിട്ടൊക്കെ അവസാനിച്ച് പറഞ്ഞേച്ചേ പറയും, അവസാനിക്കും. എന്താ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാവത്തോട് ഒരാൾ വരാനുള്ള ബാക്കി അവിടെ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞ പരിപാടി അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, അവിടെ വരെ കാത്തിരിക്കാതെ ഇന്ന് രാത്രി ഞാൻ അതിന് തയ്യാറെന്ന് പറയാൻ ദർശനം പ്രാപിച്ചൊരു ദൈവമേ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ വാമൂട്ടി രാത്രി ഇവിടെ നിൽക്കരുത്. ആത്മ പരിശോധന നടക്കുന്ന രാത്രിയായിരിക്കണം. ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രിയെ വ്യക്തികളെ തട്ടി ഉണർത്തുമ്പോൾ ആ ന്യായവിധി ദിനം എന്റെ കൈകൾ ദൈവത്തിൽ എങ്ങനെയിരിക്കുമെന്ന് കാണാൻ തങ്ങളെ തന്നെ ഒരുക്കുന്ന രാത്രിയാകട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങൾക്കായി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. ന്യായവിധി എന്ന വിഷയം ഗ്രഹിക്കുമ്പോൾ അതിനെ രണ്ടായി നമുക്ക് തിരിക്കാൻ കഴിയും. ന്യായവിധി, ന്യായവിധി, ശിക്ഷാവിധി. നിങ്ങൾ ശ്രദ്ധിക്കുക, റോമാ ലേഖനം 8:1 ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 2:5 5:1 വേഗം വായിച്ചാട്ടെ, വേഗം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, നിങ്ങൾ ഈ ലിസ്റ്റിലേക്ക് നോക്കുക, നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. റോമാലേഖനം 8:1 പറയുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി, ഒരു ശിക്ഷാവിധിയുമില്ല. കൊരിന്ത്യർക്കെഴുതിയ 2:5 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ. അങ്ങനെയാണെങ്കിൽ രണ്ടായിട്ട് തിരിക്കണം. ശിക്ഷാവിധി എന്നുള്ളത് രണ്ടായി തിരിയുന്നു, ഒന്ന് ന്യായവിധി, മറ്റൊന്ന് ശിക്ഷാവിധി. എന്താണ് ന്യായവിധി, എന്താണ് ശിക്ഷാവിധി? ന്യായവിധി വേറെ, ശിക്ഷാവിധി വേറെ. കൃപയാൽ നമ്മുടെ ശിക്ഷാവിധി മാറിയത് കൊണ്ട് വീണ്ടും ജനിച്ച ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിക്കത്താവരെ സ്തോത്രം ചെയ്തേ. ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇന്ന് രാത്രി ഉറപ്പോടെ പറയാൻ കഴിയുമോ ഞാൻ ക്രിസ്തുയേശുവിലുള്ള ദൈവവൈദ്യരാണെന്ന്? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്റെ ന്യായവിധി മാറിയ രംഗം കാൽവറിയിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ അനുഭവിച്ച യാഗബലിയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവവൈദ്യരെ, ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും നിന്നെ ബന്ധിക്കാൻ കഴിയാത്ത വിധത്തിൽ കുഞ്ഞാറിന്റെ ചോരയുടെ കരുതൽ തിരിച്ചറിയുന്ന നീ ഈ രാത്രി ഒന്നും പറഞ്ഞില്ലെങ്കിലും വാ തുടർന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഇവിടെ ഇന്ന് ആരാധിക്കുന്ന രാത്രിയായി തീരട്ടെ. എനിക്കെതിരെ പണം ഉയർത്തി വരുന്ന പാതാള ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും എന്റെ മരണ ദിവസം കാത്തു നിൽക്കുന്ന ഇരുട്ടിന്റെ ബന്ധനങ്ങൾ എത്ര ശക്തമാണെങ്കിലും എന്റെ വ്യാപരിക്കുന്ന കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ അനുഭവിച്ചറിയുമ്പോൾ വിളിച്ചു പറയുന്നു, എന്റെ ശിക്ഷാവിധി കാൽവറിയിൽ മാറിപ്പോയി. രാത്രി കൃപലിച്ച ദൈവമക്കൾ ഇവിടെ ഇന്ന് സ്തോത്രം പറയുമ്പോൾ കുഞ്ഞാളുടെ രക്തത്തിൽ ആശ്രയിക്കാനുള്ള കാര്യമെന്ന് അറിയാമോ? നിന്റെ വരുവാൻ
സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. 33 കോടി ദൈവങ്ങൾക്കോ 6000 കോടി അസുരഗണങ്ങൾക്കോ ഭൂതപ്രേതാദികൾക്കോ കാളിക്കൂളി കാട്ടുവിശാചികൾക്കോ വെച്ചുപൂജകളിലും കുരിയാലകളിലും നേർച്ചക്കാവുകളിലും അമ്പലങ്ങളിലും കുളങ്ങളിലും വ്യാപരിക്കുന്ന ദുർഭൂതങ്ങൾക്കോ എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർക്കാൻ കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയാൻ കാരണം അതെന്റെ കരുത്തല്ല, കാൽവരിയുടെ യാഗം എന്റെ കണക്കെട്ടത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ കഴിഞ്ഞ നാളുകൾക്ക് മുൻപ് ചില സുഹൃത്തുക്കൾ പാമ്പിൻ വിഷത്തെ കുറിച്ച് ഉള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ നിരീക്ഷണ സംഘം കാണുന്നു കറുത്ത വണ്ണമുള്ള ഒരു കരിമൂർഖൻ ഒരു മരത്തിന്റെ മുകളിലേക്ക് ചുറ്റിപ്പിണഞ്ഞു കയറുന്നു. കയറിക്കൊണ്ടിരിക്കുന്ന സമയം അവർ ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഏറ്റവും മുകളിൽ ഒരു കിളിക്കൂടുണ്ട്. ആ കിളിക്കൂട്ടിൽ തള്ളക്കിളി മുട്ടയിട്ടടയിരിക്കുന്നു. പാമ്പ് മുകളിലോട്ട് കയറി വരികയും പെട്ടെന്ന് കിളി പറന്നു പോവുകയും ചെയ്യുന്ന ഒരു വഴിയായിരുന്നു. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പറന്നകന്ന തള്ളക്കിളി എവിടെയോ നിമിഷ നേരം കൊണ്ട് പോയിട്ട് ഒരു ഇര കൊത്തി എടുത്തുകൊണ്ട് അതിവേഗം തിരിച്ചു വന്ന് ഈ മുട്ടയുടെ മുകളിൽ ഇട്ടു. അപ്പോഴേക്കും വേഗം കൂടിനോടടുക്കുന്ന ഈ പാമ്പ് പത്തിരിച്ച് കൂട്ടിലോട്ട് അടുക്കാൻ ശ്രമിക്കുകയും ഷോക്കേറ്റതുപോലെ തിരിച്ചിറങ്ങുന്നു. അപ്പോൾ നിരീക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പം കൊണ്ടുവന്നിട്ട ഇല അതിലെ ഗന്ധം ഈ പാമ്പിന് സഹിക്കാൻ പറ്റുന്നതല്ല. അവർ നടത്തിയ പരീക്ഷണത്തിൽ ആ ഇലയിൽ നിന്നും ആ പാമ്പിന്റെ പ്രതിരോധ വിഷം കണ്ടെത്തി എന്ന് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്തെന്നറിയാമോ? എത്ര വലിയ പഴയ ശക്തികളും എന്റെ ജീവിതത്തോട് പണമെന്ന് തടുക്കുമ്പോൾ അതിനെന്നെ അടുക്കാൻ കഴിയാത്ത വിധത്തിൽ പൊതിയുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവേദനയെ അത് കുഞ്ഞാളുടെ രക്തത്തിന്റെ ശക്തിയാണ്. വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, എന്റെ ശിക്ഷാവിധി കാൽകൊടിയിൽ സംബന്ധിച്ച് ഭൂതകാല ന്യായവിധി, വർത്തമാനകാല ന്യായവിധി, ഭാവികാല ന്യായവിധി ഇങ്ങനെ മൂന്നായി തിരിക്കാൻ കഴിയും. ഭൂതകാല ന്യായവിധി ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞ ന്യായവിധി, വർത്തമാനകാല ന്യായവിധി ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യായവിധി, ഭാവികാല ന്യായവിധി ഭാവിയിൽ നടക്കാൻ തുടങ്ങുന്ന ന്യായവിധി. 9 സങ്കീർത്തനത്തിന്റെ 4 വാക്യം 7 വാക്യം 2 വാക്യം പെട്ടെന്ന് വായിച്ചപ്പോൾ ന്യായവിധിയുടെ പ്രയോഗത്തിന്റെ 2 ഘടന നിങ്ങൾ ഗ്രഹിക്കാൻ പെട്ടെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞത്, നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. അടുത്ത പ്രയോഗം, നീതിയോടെ വിധിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് വേണം? ഈ രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് വചനം കേൾക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നീതിയോടെ വിധിക്കുന്ന ഒരുവന്റെ കരം ഈ രാത്രി ചലിക്കുന്നുണ്ടെന്നും അവൻ സിംഹാസനത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ലെന്നും സ്വർഗത്തിന്റെ ഒരു കോണിൽ ചാരികസേനയിൽ നിന്ന് ഉറക്കം തോന്നുന്ന പൊട്ടൻ മുതുക്കനല്ല ഞാൻ ആരാധിക്കുന്ന എന്റെ നാഥനെന്നും അവന്റെ വർത്തമാനകാല വിധി ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നെന്നും വിശ്വസിക്കുന്ന ദൈവമേ, തലയിൽ പൂഴിവാരി എന്ത് നിലവിളിക്കുന്ന ഒരു മോർദേക്കായും മുട്ടുമടക്കി കരയുന്ന ഒരു എസ്തേറും ഉണ്ടെങ്കിൽ ഒരു രാജധാനിയുടെ ഭാവിയെ തിരിച്ചു കറക്കിക്കൊണ്ട് കഴിവുവരം ഒരുക്കിയ ഹാമാന്റെ കഴുത്തിലേക്ക് അവൻ ഒരുക്കിയ കഴിവുവരം തിരിച്ചു തിരിയത്തക്ക വിധം നിന്റെ വ്യവഹാരം നടത്താൻ കഴിവുള്ള ഒരുവന്റെ കരം നിന്റെ ആയുസിന്റെ പുറകിൽ ചലിക്കുന്ന കാഴ്ച ഇന്ന് രാത്രി ഇവിടെ നിന്ന് കാണുമ്പോൾ ന്യായവിധി,
സോദോമിന്റെ ന്യായവിധി, ഈജിപ്തിലെ ന്യായവിധി, ഇസ്രായേലിന്റെ മേൽ വരുന്ന ന്യായവിധി, അബിമേലേക്ക് മരുഭൂമിയിലെ ന്യായവിധി, അബിമേലേക്കിനുള്ള ന്യായവിധി, ശിംശോന്റെ ന്യായവിധി, ഏലിയുടെ കുടുംബത്തിന്റെ ന്യായവിധി, ശൗലിന്റെ ന്യായവിധി, ദാവീദിനുണ്ടായ ന്യായവിധി, അബ്ശാലോമിന്റെ ന്യായവിധി, അഹീതോഫിന്മേലുള്ള വിധി, യൊരോബിയാമിന്റെ ന്യായവിധി, അഹസ്യാവിന്റെ ന്യായവിധി, പരിഹാസികൾക്കുള്ള ന്യായവിധി, ഗേഹസിയുടെ വിധി, ഇസബേലിന്റെ മേലുള്ള വിധി, യേഹൂ ഗ്രഹത്തിന്മേലുള്ള വിധി, ഇസ്രായേൽ രാഷ്ട്രത്തിന്മേലുള്ള വിധി, സെൻഹരേമിന്മേലുള്ള വിധി, ജനതയുടെ വിധി. നിങ്ങൾ ഓർക്കുക, ഇന്ന് രാത്രി എനിക്ക് ദിവസങ്ങൾ കൈകാര്യം ചെയ്ത സബ്ജക്റ്റിന് മുന്നിലാണ് ഞാൻ ഈ വിഷയത്തോട് കൂറുകുടർന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഞാൻ ഹൃദയംഗമമായി എന്റെ മുന്നിലേക്ക് ദൈവങ്ങളെ പറയട്ടെ, ഞാൻ ആരാധിക്കുന്ന എന്റെ നാഥൻ ഇന്ന് രാത്രി വർത്തമാനകാലത്ത് കാര്യങ്ങളെ വിധിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അവന്റെ കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ കരങ്ങളുടെ ജീവിതത്തിന്റെ പുറകിൽ അവന്റെ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വർത്തമാനകാലത്ത് അവൻ ഏതൊക്കെ മേഖലകളെ വിധിക്കും ചുരുക്കി പറയാം. ഒന്ന്, അവൻ വ്യക്തികളെ വിധിക്കും. രണ്ട്, അവൻ രാഷ്ട്രങ്ങളെ വിധിക്കും. മൂന്ന്, അവൻ പട്ടണങ്ങളെ വിധിക്കും. നാല്, അവൻ സ്ഥലം സഭകളെ വിധിക്കും. തെളിയിക്കാൻ തിരുവചനത്തിന്റെ രേഖകളും ചരിത്ര വസ്തുതകളും നിരവധിയുണ്ട്. ഒന്ന്, അവൻ വ്യക്തികളെ വിധിക്കും. രണ്ട്, അവൻ പട്ടണങ്ങളെ വിധിക്കും. മൂന്ന്, അവൻ രാഷ്ട്രങ്ങളെ വിധിക്കും. നാല്, അവൻ സ്ഥലം സഭകളെ വിധിക്കും. നിങ്ങൾ ഓർക്കുക, ഇവിടെ ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്, അവൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവം വ്യക്തികളെ വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെയിരുന്നു, ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി, അല്ല ഞാൻ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട്. നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരവനവന്റെ പ്രവൃത്തികൾക്ക് തക്കമുള്ള ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. രാത്രി ആരാധിക്കുന്ന ദൈവങ്ങൾ കണ്ണുയർത്തി നോക്കുക, നാം സേവിക്കുന്ന ദൈവം തീയാണ്. അവന്റെ മുന്നിലാണ് ഇരിക്കുന്നത് ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ പറയുന്ന വാക്കുകൾ ദൈവമക്കൾ ശബ്ദം ഉയർത്തിട്ട് പറയണം. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് പറഞ്ഞെ, യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ശിക്ഷയുടെ ചില വടികൾ അവിടുന്ന് അനുവദിക്കും. അനുതാപം മാത്രമേ പരിഹാരമുള്ളൂ. എത്ര പേർക്ക് ഇക്കാര്യം മനസ്സിലായി? ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവശക്തി മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ടെന്ന ബോധ്യം ഖത്തറിലെ ദൈവമക്കൾ മറക്കരുത് കേട്ടോ. അടുത്തിരിക്കുന്നവനെ അരച്ചു കലക്കി അരക്കപ്പാക്കി കിട്ടിയാൽ ഒറ്റ മോമ്പിന് അകത്താക്കാനുള്ള വിനോദമുണ്ടെങ്കിലും കടുകുവറത്ത ചിരിയോടെ പ്രൈസ്തരോട് കൊടുക്കാൻ തൊലിക്കട്ടിയും ഇരിക്കട്ടിയും ഉള്ള വളഞ്ഞ ആത്മീയന്മാർ വിളയുന്ന ഈ തലമുറയിൽ നീ വിതയ്ക്കുന്ന നിന്റെ കൈ കൊയ്യുന്ന ദിവസങ്ങൾ കൺമുൻപിലുണ്ട്. അത് അല്പം താമസിച്ചാലും ആ കരം വിഷയത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം സന്ധ്യാസമയത്ത് ദാവീദ് കട്ടിലിൽ നിന്നെഴുന്നേറ്റ് എന്റെ മാന്യതയ്ക്കും നമ്മുടെ സദസ്സിന്റെ നിലവാരത്തിനും പറയാൻ കൊള്ളാത്ത കാര്യമാണ് അവിടെ നടന്നത്. സ്തോത്രം. സന്ധ്യാസമയത്ത് കട്ടിലിൽ എഴുന്നേറ്റതിന്റെ കാര്യമല്ല, പകൽ മുഴുവൻ എന്തായിരുന്നു? പണ്ട് പകലെല്ലാം എന്ത് ചെയ്തിരുന്നു? രാത്രിയിൽ എന്ത് ചെയ്തിരുന്നു? ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. നിന്റെ നീതിയുടെ ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രി എഴുന്നേൽക്കും. ദാവീദേ, പണ്ട് മാളത്തിലായിരുന്നു പാർപ്പ്, ഇന്ന് മാളികയിലാ പാർപ്പ്. മാളത്തിൽ പാർക്കുന്ന കാലത്ത് നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ മാളികയിൽ പാർക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയാൽ അനർത്ഥം പുറയിലുണ്ട്. രാത്രിയിൽ ദൂതായി അടിവരയിട്ട് മുറിച്ചു കൊള്ളുക. നിനക്ക് ദൈവം എന്ന സാധ്യതകൾക്ക് നടുവിൽ നിന്റെ മേൽ പകർന്ന ദൈവം
ഹല്ലേലൂയ അനാവശ്യമായ സ്ഥലത്തേക്ക് കണ്ണുപോയി കണ്ണുപോയതിന്റെ പുറകെ ആള് പോയി ആള് പോയതിന്റെ പുറകെ ആള് കൊട്ടാരത്തിൽ വന്നു കൊട്ടാരത്തിനകത്ത് ഒരു കുട്ടി കല്യാണം നടന്നു ആ കാലഘട്ടത്തിലെ രാജകൊട്ടാരത്തിലെ രാജാവിനെ പുകഴ്ത്തിപ്പാടുന്ന പാട്ടുകാരുണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ മധ്യത്തിൽ എന്തായിരിക്കും പാട്ട് ഞങ്ങളുടെ ദാവീദ് രാജാവിനെ അറിയാമോ അറിയാം പുള്ളിയെ പോലെ വിശാലഹൃദയമുള്ളവരെ എവിടെ കിട്ടും എങ്ങും കിട്ടുകയില്ല ഞങ്ങൾ ഒരു കാലാൽ പടയാളി അടുത്ത ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ മുൻനിരയിൽ വെച്ച് കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടു അവ അയാളുടെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിക്കൊണ്ട് ഞങ്ങളുടെ രാജാവ് വിശാലഹൃദയം കാണിച്ചു ഇതൊന്നും അല്ല കാര്യം നടന്നിരിക്കുന്നത് നിന്റെ പാപത്തെ കുറിച്ച് ആരെല്ലാം എന്ത് റിപ്പോർട്ട് പറഞ്ഞാലും ജ്വലിക്കുന്ന ആ കണ്ണുകൾ കാര്യങ്ങൾ നന്നായി കാണുന്നുണ്ട് സമയമടുക്കുമ്പോൾ പ്രവാചകന്റെ ശബ്ദം നിനക്കെതിരെ മുഴങ്ങും ഓ ഒരു വർഷം ഒരു കുട്ടി ജനിക്കുന്ന പ്രായം നാഥാൻ കൊട്ടാരത്തിലേക്ക് ഞാൻ ഓക്കെയാണ് നിങ്ങൾ ഒരു സെക്കൻഡ് ആ കൊട്ടാരത്തിലേക്ക് എന്നോടൊപ്പം തോന്നേ നിങ്ങൾ ഇവിടെ കൊട്ടാരത്തിലേക്ക് രാജകൊട്ടാരത്തിലേക്ക് നോക്കുക ആ കൊട്ടാരത്തിൽ ആ രാജസിംഹാസനത്തിൽ രാജകീയ വേഷം ധരിച്ച് പെരുമയിൽ പ്രതാപത്തിൽ പത്രാസിൽ ഇരിക്കുന്ന മഹാരാജാവ് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് കൃപാവത്തെ പ്രവാചക ദൗത്യം നിർവഹിപ്പാൻ കടന്നിരുന്ന ആ ഭക്തനായ ദേവദാസൻ കൊട്ടാരത്തിൽ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്ന് ദാവീദിനോട് തുടങ്ങുന്ന രംഗം നിങ്ങൾ ഭാവനയിൽ കാണുക ഒരു വശത്ത് താടിയിൽ കൈതാങ്ങി മറുവശത്ത് കൈപ്പിടി വാളൊതുക്കി രാജാവിന്റെ പ്രൗഢഗംഭീരമായ ഭാവത്തിൽ അയാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നു പറഞ്ഞു തുടങ്ങി രാജാവേ നിന്റെ നാട്ടിൽ ഒരു നീച കൃത്യം നടന്നിരിക്കുന്നു ചെവി ഓർത്തു ധനാഢ്യനായ ഒരു മനുഷ്യൻ ആ നിരവധിയാട് സാധുവായ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞാട് ആറ്റുനോറ്റ് വളർത്തിയതാണ് കുഞ്ഞാടിനെ പക്ഷേ ധനാഢ്യന്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ സാധുവിന്റെ കുഞ്ഞാടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത വേഷം പുറത്ത് വിളമ്പി അപ്പോഴേക്കും എന്റെ ഭാവന പറയാം ദാവീദിന്റെ കൈ വാൾപ്പിടിയിൽ മുറുകി അവന്റെ മുഖം തുടുത്തു രാജകീയ അധരം കൽപ്പനയ്ക്കായി ചരിച്ചു ആരവിടെ അവൻ മരിക്കണം അവന് നാലിരട്ടി പകരം കൊടുക്കണം കൃത്യവിധിയ ന്യായപ്രമാണത്തിലുള്ളത് പക്ഷെ ആരാ വിധിക്കുന്നേ ആളിനെ കൊന്നേ ചിരിക്കുന്നവനാ ആടിനെ കൊന്നവന്റെ മേൽ വിധി പുറപ്പെടുവിക്കുന്നത് ചിലരുടെ വിധിയൊക്കെ കണ്ടാൽ കാര്യമറിയാവുന്നവർക്ക് വല്ലാത്തതൊക്കെ തോന്നും സ്തോത്രം എന്നാൽ നിർത്തുന്നതിന് മുൻപ് ചങ്കോട് ചൂണ്ടിപ്പറഞ്ഞ ആ മനുഷ്യൻ നീ തന്നെ ഓ ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറിയ പദങ്ങൾ അലറിക്കരയുമ്പോൾ ദാവീദ് കരയുന്നുണ്ട് പക്ഷെ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം നീ ഇത് രഹസ്യത്തിൽ ചെയ്തു ഞാനോ ഇസ്രയേൽ എല്ലാം കാണുന്ന സൂര്യന്റെ വെളിച്ചത്ത് നടത്തും വാ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല നിന്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ കലർത്ഥം വരുത്തും രാത്രി ഞാൻ ഇവിടെ പറയുമ്പോൾ ഉൾക്കിടിലത്തോളായി പറയുന്നത് ഓ രാത്രി എന്നെ വിട്ടുവിളിച്ചത് യോഗ ഭയത്തോടെ കേൾക്കുക അവന്റെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ തീവ്ര വാക്കുകൾ ദാവീദ് നീ എന്താ പറഞ്ഞ നാലിരട്ടി അല്ലെ തിരിച്ചു കൊയ്യാൻ തുടങ്ങുക എന്താ ബത്ഷേബയിൽ ഉണ്ടായ കുഞ്ഞു മരിച്ചു ഒന്നാം ഇരട്ടി അബ്സാലോം അമ്നോനെ അടിച്ചു കൊന്നു രണ്ടാം ഇരട്ടി അബ്സാലോം കരിവേലകത്തിൽ കെട്ടുചാടിയെത്തു മൂന്നാം ഇരട്ടി അദോനിയ രാജകുമാരൻ കൊല്ലപ്പെട്ട വേദനയിൽ വസ്ത്രം കീറി അലറുന്ന ദാവീദേ ഇത് ബന്ധനമല്ല ഇത് ശുദ്ധമല്ല ഇത് ശാപമല്ല ഇത് വെതച്ചത് വയ്യയാണ് നിങ്ങൾക്കറിയാമോ അപ്പ പിതാവ് ശാലേ സമാധാനം അബ്സാലോ അപ്പന് സമാധാനം പക്ഷെ ഈ കുഞ്ഞിന്റെ കുഞ്ഞിക്കാലി കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല എന്നെ ഏറെ ചിന്തിപ്പിച്ച രംഗം ഞാൻ ഭയത്തോടെ പറയാം ദാവീദ് കൊട്ടാരം വിട്ടോടുമ്പോൾ മഹാരാജാവ് കൊട്ടാരം വിട്ടോടുമ്പോൾ മകൻ അപ്പനെതിരെ പ്രക്ഷോഭം സംഘടിച്ച് പഠിച്ച് യെരുശലേമിന്റെ നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുന്നു മകൻ അബ്ശാലോ സ്നേഹിതനോട് ചോദിച്ചു എന്റെ അപ്പന്റെ കണ്ണിന് നിന്ദ്യനാകാൻ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുത്തു നിന്റെ അപ്പന്റെ ഭാര്യമാരെ എടുത്ത് യെരുശലേമിന്റെ നഗരവീഥികളിലെ വെണ്മാടങ്ങളെ ദുർമാർഗം ചെയ്യണം ലജ്ജയോടെ പറയട്ടെ സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന പട്ടാപ്പകൻ യേശുവിന്റെ ക്രൂശിലെ മൊഴികൾ പോലും പ്രവചിച്ച പ്രവാചകന്റെ മകൻ പച്ചമ്ലേച്ഛത ചെയ്യുമ്പോൾ എന്താ പുറകിലെ ശബ്ദം നീ ഇത് രഹസ്യത്തിൽ ചെയ്തു
ഞാനും ഇസ്രായേൽ എല്ലാം കാണുന്ന സൂര്യന്റെ വെളിച്ചത്ത് നടത്തും എന്ന കരം ഇതിന്റെ പുറകിൽ ചലിക്കുകയായിരുന്നു. രാത്രി വചനം കേൾക്കുന്ന ദൈവം ഇതിനെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് രാത്രി ഉയർത്തിയിട്ട് എന്റെ മേൽ ദൈവത്തിന്റെ വിധി വരരുതെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാണ്. രാത്രി ദൈവശക്തി ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. അംഗങ്ങളെ ശക്തികളെ ദൈവത്തിന്റെ കരം ഈ രാത്രി വിടുതലായി ചലിക്കും. നിന്റെ കുടുംബത്തെ ഭരിക്കുന്നതിന് ന്യായവിധികളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയാം, ദൈവകരം ഇന്ന് രാത്രിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചില കെട്ടുകളെ കർത്താവിന്റെ രാത്രിയോടെ അഴിക്കുന്ന രാത്രി ആയിരിക്കും. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുതാപത്തിന്റെ ഒരു തുള്ളി കടുതൽ തുള്ളി നിന്റെ കവിൾത്തടങ്ങളിൽ പൊടിയാൻ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ കരവി രാത്രി നിന്റെ വിടുതലിന് വേണ്ടി ചലിക്കുന്ന രാത്രിയായിരിക്കും. നീ ഉറക്കമാണ് അല്ലേ? ഉറക്കം ആത്മീയ നിദ്ര കൊണ്ട് നിന്റെ കണ്ണുകൾ വെത്തിക്കപ്പെട്ടിരിക്കുന്നു. ഉറങ്ങുന്നയാളിന് ആകാശത്ത് തീ കത്തിയാലും അറിയില്ലല്ലോ. ഉറങ്ങുന്നയാളിന് ഭൂകമ്പം ഉണ്ടായാൽ അറിയില്ലല്ലോ. ഉറങ്ങുന്നയാളിന്റെ ചെന്നീരാണല്ലോ കുറ്റി തകർച്ചത്. ഉറങ്ങുന്നയാളിന്റെ തലയൊന്ന് സ്തോത്ര ആയുധവർഗമല്ലേ മോഷ്ടിക്കപ്പെട്ടത്. ഉറങ്ങുന്നയാളിന്റെ മേലെ ദൈവത്തിന്റെ വിധി വന്നത്. രാത്രി ഉറങ്ങുന്ന ശിക്ഷുവനല്ലേ ബന്ധിക്കപ്പെട്ടത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവങ്ങളെ നഷ്ടപ്പെടുത്തി നിന്റെ മേൽ വ്യാപരിച്ച ദൈവാഭിഷേകം കളഞ്ഞു കുളിച്ച് ഒരു കാലത്ത് നിന്റെ മേൽ പകർന്ന ദൈവനിയോഗത്തെ ഇല്ലാതെയാക്കി ഇന്ന് രാത്രി ഉറങ്ങുന്ന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുന്ന രാത്രിയാണ്. ഇവിടെ ആരാധനയിൽ കത്തി ജ്വലിക്കപ്പെടും. നിന്റെ മനോമണ്ഡലം എവിടെയോ പറന്നകരുന്ന ഈ രാത്രി ആ ബന്ധനത്തെ അഴിച്ചു മാറ്റി വിടുതൽ പ്രാപിക്കാൻ അവരെ കടവി രാത്രി ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ച പഴയ പിതാക്കന്മാർ പറഞ്ഞ രംഗം ഞാൻ ഇന്ന് ഓർക്കുന്നു. കൗൺസിൽ റൂമിന്റെ മുൻപിൽ ഇരു വിഭാഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുള്ള സഭാംഗങ്ങൾ വന്നുകൂടി. കുടുംബാംഗങ്ങളും ബന്ധങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സഹോദരന്റെ പാപം കൂടുന്ന പ്രത്യേക രംഗം. അപ്പോൾ അവിടെയുള്ള വൃദ്ധനായ പിതാവ് പറഞ്ഞു, സഹോദരന്മാരെ അകത്തോട്ട് കയറിയിരിക്കാം, പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അകത്തോട്ട് കയറിയിരുന്നു. ഏറ്റവും മുൻപിലത്തെ സീറ്റിലെ കാലവണ വിധേയനായ മനുഷ്യരിരുന്നു. എല്ലാവരും ബഹളം വെക്കുന്ന മുടക്കണം തിരുത്തണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം മുൻപിലിരിക്കുന്ന ആരോപണ വിധേയനായി സഹോദരന്റെ തലയിലേക്ക് കൈവച്ചുകൊണ്ട്, കർത്താവേ, ഈ വിഷയത്തിൽ നിന്റെ കരങ്ങളിൽ വിധി ഞങ്ങൾ കൈമാറുന്നു. ഇദ്ദേഹം ആരോപണ വിധേയൻ എന്ന കുറ്റക്കാരനെങ്കിൽ നീ വിധിക്കണം, വിശുദ്ധരെങ്കിൽ നീ തെളിയിക്കണം. ആമേൻ പറഞ്ഞ സദസ്സിനെ പിരിച്ചുവിട്ടു ചർച്ചിലേക്ക് പോയി. പിറ്റയാഴ്ച കിഴക്ക് ഈറ്റ വെട്ടാനുള്ള തൊഴിലാളികളോടൊപ്പം മരത്തിലേക്ക് പോയി. ഈറ്റ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം സഹപ്രവർത്തകരായ വിശ്വാസികൾ കാണുന്നു, ഒരു കൊലക്കൊമ്പൻ മതവളം ഇറങ്ങുകയാണ്. അവരോടി, ഇദ്ദേഹവും ഓടി. പക്ഷേ ആ കൊലക്കൊമ്പൻ ഇദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചോടി. കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ട ഈ ചെറുപ്പക്കാരനെ മാത്രം ലക്ഷ്യം വെച്ചോടി. ഓടിച്ചെന്ന കൊലക്കൊമ്പൻ തുമ്പിക്കൈ കൊണ്ട് ഈ ഓടിയ ചെറുപ്പക്കാരനെ അടിച്ചു വീഴ്ത്തിയിട്ട് കാലിലേക്ക് ചവിട്ടി പിടിച്ച് കൈയുടെ ഭാഗം തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് രണ്ടായി വലിച്ചു കീറി അവിടെ നിന്ന് കൊലവിളി ഉയർത്തുകയാണ്. തീ കത്തിച്ചടുത്തിട്ട് പോലും കൊലക്കൊമ്പൻ അന്ന് പകര ബോഡിക്ക് കാവൽ നിന്നതായിട്ടാണ് വാർത്ത. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടിക്കളിയുടെ വേദിയല്ല സഭ, ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. നീതിയോടെ വിധിക്കുന്നവരുടെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ഉയരുന്നുണ്ട്. തൽക്കാലം മൗനം പ്രാപിച്ചാലും അവന്റെ കരം സമയം തെരഞ്ഞെടുത്താൽ രക്ഷപ്പെടാൻ ഒരു വിധത്തിന് കഴിയുകയില്ല. ദൈവത്തിന്റെ ദീർഘക്ഷമം നിത്യക്ഷമയല്ലെന്ന് മറക്കരുതേ. രാത്രി ചോദിക്കട്ടെ, നീ മുഖാന്തരം നിന്റെ മാതാപിതാക്കൾ കരയേണ്ടി വന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ട മേഖലകൾ നിന്റെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നുണ്ടോ? കവണ് വീഴുക. ഈ രാത്രി നിന്റെ കുടുംബത്തിന്മേൽ തിരിച്ചടി വരാതിരിക്കട്ടെ. ഒരുപക്ഷെ ഈ സന്ദേശം ഇവിടെ മുഴങ്ങുന്നത് ചില പ്രിയപ്പെട്ടവർക്ക് നേരെയുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കാം. വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവത്തിന്റെ കരം ചില കുടുംബങ്ങളുടെ മേൽ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അഭിഷിക്തരായ ദൈവമക്കളുടെ നാവിൽ രാത്രി പ്രാർത്ഥന ഉയർന്നിട്ട് രാത്രി കണ്ണുനീരിന്റെ ശബ്ദം ദൈവത്തിനിലേക്ക് ഉയരട്ടെ. എല്ലാ നാവുകളുടെ പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. രാത്രി നാവ് രാത്രി എനിക്ക് എത്രമാത്രം തീർക്കാൻ കഴിയുമെന്നോ അത് യാതെ ചിന്തിക്കുന്നു.
എന്നെങ്കിലും ഇന്ന് രാത്രി ആരംഭം യോഗം കൊണ്ട് ചില പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ബ്രദർ ഇൻഡെക്സ് മാത്രം പറയാം. അടുത്തായി ദൈവിക ന്യായവിധി സ്ഥലം സഭകൾക്കുണ്ട്, സമയം സ്ഥലം സാക്ഷികൾ വിസ്താരം വിശദീകരിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്കറിയാം ന്യായവിധിയുടെ പ്രധാനപ്പെട്ട പിക്ചറാണ് ജൂയിഷ് ജനതയ്ക്ക് സംഭവിച്ചത്. നാളെ വിശദീകരിക്കാം. ജൂയിഷ് ജനതയുടെ ചരിത്രത്തിൽ സംഭവിച്ച ന്യായവിധി, സഭകൾക്ക് ന്യായവിധി ഉണ്ടെന്ന് തെളിയിക്കാവുന്ന നിരവധി ചരിത്ര രേഖകളുണ്ട്. ഞാൻ വിശദീകരിക്കാം. അവരെ വെടിവെച്ച് കൊല്ലുന്ന രംഗം ഒക്കെ ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല വിശ്വാസികളുടെ ബാലശിക്ഷ എന്ന ന്യായവിധി മാത്രമോ ഭാവികാലയത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം, തേജസ്സിന്റെ സിംഹാസനം, വെള്ള സിംഹാസനം എന്ന അതിശുഭ്രാസനത്തിന്റെ ന്യായവിധി, ഈ ന്യായവിധികൾ ഒക്കെ നാളെ വിശദീകരിക്കാം. എന്നാൽ ഇന്ന് രാത്രി എല്ലാ നാവുകളുടെ പ്രാർത്ഥനകളുടെ ശബ്ദം ദൈവത്തിന്റെ ഉയരട്ടെ. ഒരു ശുദ്ധീകരണത്തിന്റെ ചൈതന്യ വിതരണത്തിൽ വ്യാപരിക്കണം. എല്ലാ നാവുകളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരണം. എന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ട ഒരു മേഖല ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കഴുകലിനായി ഞാൻ നാഥന്റെ കരങ്ങളിൽ എന്നെ കൈമാ പറയാൻ കഴിവുള്ള ദൈവമക്കളുടെ ശബ്ദം അന്യ ഭാഷയായിട്ടല്ല, പ്രാർത്ഥനയുടെ നിരവളിയായിട്ട് ഇവിടെ ഉയരുന്ന രാത്രിയാകട്ടെ. എന്റെ പിന്നിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. കർമ്മ നനയാത്ത ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകരുത്. കരിങ്കല്ലെ പോലെ കഠിനപ്പെട്ടു പോയ ഹൃദയത്തിന് ഇവിടെ ഒരിക്കലും തകരാൻ പറ്റില്ല. അവർക്ക് ഈ യോഗം അവസാനിക്കുന്ന സമയം വരെ ഇരിക്കാൻ പോലും പറ്റില്ല. അവർക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പ്രേരണ ഉണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി ന്യായവിധി ഒഴിഞ്ഞു മാറാനിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കണ്ണുകൾ നനയാതിരിക്കില്ല. കർത്താവേ, എന്റെ കുടുംബത്തിന്റെ വർത്തമാനകാല ദൈവത്തിന്റെ വിധി വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ശബ്ദം ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. കുടുംബ വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ശുദ്ധീകരണത്തിലേക്ക് നയിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഒരു ഊടുവഴിയിലൂടെ ഒരു വീട്ടിലെ ഏക മകൻ ഒരു വലിയ ഔദ്യോഗിക സ്ഥാനത്തോട്ട് കയറുന്നതിന്റെ തലേ ദിവസം ടൗണിൽ ചെന്നപ്പോ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് സ്കൂട്ടർ യാത്ര ചെയ്യുന്നു. എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു ട്രക്ക് ഈ ചെറുപ്പക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. തൊട്ടടുത്ത കണ്ടത്തിലെ പുല്ലുപേറകൾക്കിടയിലേക്ക് ചോരയിൽ കുളിച്ചവൻ വീണു. ഞരക്കവും ഊളനും ആരും ശ്രദ്ധിച്ചില്ല. രാവിലെ സമയം മീൻപിടുത്തക്കാർ ഇറങ്ങി നടന്നു ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തിനേറെ ആൾ മരിച്ചു. ആളിന്റെ ബോഡി വീട്ടിലേക്ക് വരികയാണ്. ഞങ്ങളിൽ പലരും അവിടെയുണ്ട്. ആ വീട് ഒരു ജനമഹാസമുദ്രമായി നിൽക്കുമ്പോൾ ആ ബോഡിയുടെ പുറത്തേക്ക് ആ വീട്ടിലെ അപ്പനും അമ്മയും കവളിലും ഇരിക്കുന്നു. നാട്ടുകാർ മുഴുവൻ അലറി കരയുന്ന സമയം, ഒരു പ്രളയം പോലെ ജനമിറങ്ങി നിൽക്കുന്ന സമയം, ആ വീടിന്റെ മുറ്റത്ത് നിന്ന് 94 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ പിതാവ് പറഞ്ഞു, മോനെ ഇതിന്റെ പുറകിൽ ഒരു സംഭവമുണ്ട്. അഭിതാവ് പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നു. കുഞ്ഞെ, എന്റെ അടുത്ത സ്നേഹിതനായിരുന്നു ആ മരിച്ചു കിടക്കുന്ന കൊച്ചന്റെ അപ്പന്റെ അപ്പൻ. എന്റെ സ്നേഹിതന്റെ ഭാര്യ മരിച്ച യോഗ്യതയിലിരിക്കുന്ന സമയം അവൻ തന്റെ മകന് വിവാഹാലോചന നടത്തി. പുത്തൻ പെണ്ണ് വീട്ടിൽ വന്നു. മാന്യമായ വീടും അല്പം സ്വത്തും പറമ്പും ഒക്കെ ഉണ്ടായിരുന്ന പിതാവിനോട് ഹൈടെക് മരുമകൾ പറഞ്ഞു, അപ്പച്ച തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയം ഈ വസ്തു പോയല്ലോ നമുക്ക് വിറ്റിട്ട് ടൗണിലേക്ക് പോയി നല്ല ക്രമീകരണത്തിൽ ജീവിക്കാം. ഞങ്ങൾ അപ്പച്ചനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, മരണം വരെ നോക്കിക്കൊള്ളാം. വാക്കുകളിൽ മനം മയങ്ങി അപ്പൻ എഴുതി കൊടുത്തു. പക്ഷെ വിദഗ്ധനായ മകൻ സ്വന്തം പേരിൽ മാത്രം വസ്തുവിന്റെ ആധാരം നിർത്തു. വർഷങ്ങൾ മുൻപോട്ട് പോയി. കാച്ചി എന്നയുടെ മണവും ഇരിക്കുന്നിടത്ത് മൂത്രമൊഴിക്കലും ഒക്കെ തുടങ്ങിയതോടെ ഇപ്പോൾ അപ്പന്റെ സമീപനം വീട്ടിൽ അസ്വസ്ഥതയായി. എവിടെങ്കിലും പോയാൽ അടുക്കള വഴി അകത്തോട്ട് കയറുന്ന മകൻ പൊട്ടിത്തെറിയുമായി ഒരുതരം ഓട്ടത്തുള്ളലാണ് ഇപ്പോൾ വീട്ടിൽ. അന്നൊരിക്കൽ ഈ പിതാവ് ശവം ഇരിക്കുന്ന വീടിന്റെ മുറ്റത്തുനിന്ന് പറഞ്ഞു, അന്നൊരിക്കൽ 10 വീട്ടിലോട്ട് കയറി വന്ന തന്റെ മകൻ ഈ കമുന്ന് കിടക്കുന്ന കൊച്ചന്റെ അപ്പൻ അകത്തോട്ട് ചാടിക്കയറി ചെന്നിട്ട് കലിച്ച് തുള്ളി പൊട്ടിത്തെറിച്ച് ക്ഷിപ്ര കോപത്തോടെ കട്ടിലിരിക്കുന്ന വൃദ്ധനായ പിതാവിനെ നേരെ ചൂണ്ടിക്കൊണ്ട്, ഹോ കാലനു പോലും വേണ്ടല്ലോ എന്നൊരു പറച്ചിൽ. 90 വയസ്സ് കഴിഞ്ഞ അപ്പൻ ചോദിച്ച, മോനെ നീ എന്താ പറഞ്ഞേ, എന്നെ കാലന് വേണ്ടാന്നോ? വാർദ്ധിക്യമേ ആയിട്ടുള്ളടാ, ആർജവം കുറഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഞാൻ ഈ വീട്ടിൽ കിടക്കില്ലെന്ന് പറഞ്ഞ് അക്രാസിയിൽ പിടിച്ച അപ്പനെ എഴുന്നേറ്റു. അവിടുന്ന് വീടിന്റെ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു,
ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, എന്തെങ്കിലും തന്നേര്. ഒരു കാലി അരിച്ചാക്കെടുത്ത് മകൻ കയ്യിൽ കൊടുത്തു. ഇതും പിടിച്ച വൃദ്ധനായ പിതാവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2.5 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് അവിടെ നിന്ന് ചാടിക്കളിക്കുക. ആ വൃദ്ധൻ നിറഞ്ഞ കല്ലുകളോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് ഓർക്കണം. 2 പതിറ്റാണ്ടുകൾ ഉരുണ്ടോടി ഈ ശവത്തിന്റെ മുൻപിൽ കവിളുകളിരിക്കുന്ന ആ മാതാപിതാക്കളെ ചൂണ്ടി പഴയ അപ്പച്ചന്റെ പഴയ സ്നേഹിതന് മുറ്റത്തിൽ നിന്ന് പറയുന്നു, ഇതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. രാത്രി വചനം കേൾക്കുന്ന സുഹൃത്തെ, നിന്റെ നിമിത്തം നിന്റെ പാസ്റ്റർ കരയേണ്ടി വന്നിട്ടുണ്ടോ? നിന്റെ നിമിത്തം വൃദ്ധരായ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നിറയേണ്ടി വന്നിട്ടുണ്ടോ? തൽക്കാലം രക്ഷപ്പെടാം, എന്നാൽ വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. രാത്രി സന്ദേശം ഇവിടെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കഴുകണമേ കർത്താവ് എന്ന് പറയാൻ കഴിവുള്ള പ്രിയപ്പെട്ടു എഴുന്നേറ്റാട്ടെ. രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ നാവുകളും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ക്രിസ്തുവിന്റെ ന്യായാസനം, പ്രതിഫല വിഭജനം, പ്രതിഫലങ്ങളുടെ രംഗം, പ്രതിഫല ഛേദനം, തേജസ്സിന്റെ സിംഹാസനം, അതിശുപ്രാസനമായ വെള്ള സിംഹാസനം, സാക്ഷികൾ, പ്രതി, വിസ്താരം, തൊണ്ടി സാധനം, ഇതെല്ലാം നാളെ ഞാൻ പറയാം. ഇന്ന് രാത്രി നിൽക്കുന്ന ദൈവങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ജ്വലിക്കുന്ന ഒരു കണ്ണ് ഈ ഹോളിലും ഇത് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നെ നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശുവിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പ്രിയപ്പെട്ടവരുടെ മേൽ വരുവാറ്റ് തുടങ്ങുന്ന ദൈവത്തിന്റെ വിധി ഇന്ന് രാത്രിയിൽ ഡേറ്റും തടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനുതാപത്തിന് മാത്രമേ അതിനെ അഴിച്ചു മാറ്റാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ആ ഉയർന്ന കരങ്ങളോടെ ശബ്ദമുയർത്തി ഓ നിസ്സംഗതയോടെ വാ തുറന്ന് എന്നെ കഴുകണമേ കർത്താവേ എന്ന് പറയുന്ന ദൈവമക്കളുടെ ശബ്ദം ദൈവസ്ഥലം രാത്രി ഉയരട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ ഹോളിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. എക്സ്
സ്വയിച്ച് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക് യേശുവിന്റെ കണ്ണുകൾ രാത്രി കടന്നു ചെല്ലുന്നു. ഈ രാത്രി വാതുറന്ന് കരയുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കേട്ടോ, അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്ന പാത്രം കൈനീട്ടി എടുക്കുമ്പോൾ കൈക്ക് പൊള്ളൽ അനുഭവപ്പെട്ടെങ്കിലും വേദന അറിയാത്തത് ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല, കുഷ്ഠം ബാധിച്ചതിന്റെ ലക്ഷണമാണ്. അനുതാപത്തിന്റെ കണ്ണുനീര് ഒഴുകാതെ ഹൃദയം കല്ലിച്ചത് അകത്ത് ആത്മീയ മരണം നടന്നതിന്റെ ലക്ഷണമാണ്. എന്നാൽ നനയാൻ കണ്ണുനീരുണ്ടോ? വിടുതലായ കരമില്ലാത്ത ചലിക്കുകയാണ്. കർത്താവേ, നീ എന്നെ കഴുകണമേ. കാൽവറി മലമേൽ നോക്കൂ നീ, കാൽവറി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ, കാൽകരം ചേർന്നിതാ ആണിമേൽ. രാത്രി എനിക്ക് പ്രാർത്ഥന വേണം. ദേവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. ഈ ദൂതിന് മുന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്ന എനിക്ക് പ്രാർത്ഥന വേണം. ആഗ്രഹിക്കുന്നവർ വലത് കരം ഉയർത്തിപ്പിടിച്ചാണ്. നിങ്ങൾ ഈ രാത്രി ആ ഉയർത്തിയ കരങ്ങളോടെ കർത്താവിനോട് പറ എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ. സദസ്സിന്റെ ഭൗതിക വിഷയങ്ങളെ സങ്കല്പിച്ച് കണ്ടുകൊണ്ട് പേഴ്സിനെയും ബാങ്ക് ബാലൻസിനെയും മക്കളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും വിരൽ ചൂണ്ടി വൈകാരികത ഉണർത്തുന്ന പ്രഭാഷണങ്ങൾ ഉയരുന്ന മണ്ണിൽ അനുതാപത്തിലേക്ക് ദൈവാത്മാവിന്റെ രാത്രി നയിക്കാൻ വിളിക്കുമ്പോൾ കരയാൻ കഴിവുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, എന്നെ കഴുകണമേ കർത്താവേ എന്ന് പറയാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, കഴുകുന്ന രക്തത്തുള്ളികൾ ഇവിടെ ഒഴുകിയിറങ്ങുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ ഈ കരങ്ങളെ കൈമാറുന്നു. രാത്രിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ കരങ്ങളെ നിയമരക്തത്തിന്റെ ശക്തി കയറിപ്പിടിക്കുന്ന രാത്രിയാക്കണമേ. കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ ഇവർക്കെതിരെയുള്ള ന്യായവിധികൾ അഴിയുന്ന രാത്രിയായി രാത്രി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ രാത്രി അത് ഇവിടെ സംഭവിക്കട്ടെ. അടുത്ത ഹോളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രാത്രി അടയാളമായി മാറട്ടെ. അത് കർത്താവ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ.